പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാനിലെ മഹത്തായ രാത്രിയിൽ ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് ആഖിറത്തിൽ ഉപകരിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ റമദാനിനെ സംബന്ധിച്ച് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം, ആ മാസത്തെ സംബന്ധിച്ച് ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുണ്ട്. ആ ആയത്തിൻ്റെ ഒരു തഫ്സീറാണ്, ആ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുണ്ട് എന്ന തഫ്സീർ ഇന്നലെ നാം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പരിശുദ്ധ റമദാനിലാണ്. സാധാരണയായി നമ്മൾ പറഞ്ഞു വരാറുള്ള വ്യാഖ്യാനമാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. മറ്റൊരു തഫ്സീറാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം, ആ റമദാൻ മാസത്തിൻ്റെ വിഷയത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ, ഖുർആൻ വിവരിച്ച, ഖുർആൻ മഹത്വപ്പെടുത്തി പറഞ്ഞ മാസമാണ് റമദാൻ. പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ എന്ന് പറയുന്ന ആ വാക്ക് തന്നെ ഭൂമിയെ മഴ പെയ്ത് ഭൂമുഖത്തുള്ള പൊടിപടലങ്ങളെല്ലാം നീക്കി ഭൂമിയെ ശുദ്ധീകരിക്കുന്നത്, അതിന് സാധാരണയായി റംളാ എന്ന് പറയും. അപ്പോൾ ഭൂമിയെ മഴ പെയ്ത് ശുദ്ധീകരിക്കുന്നത് പോലെ റമദാൻ മാസം ഈ ഉമ്മത്തിനെ പാപങ്ങളിൽ നിന്നും മനസ്സിനെയും തെറ്റായ ചിന്തകളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു എന്നതുകൊണ്ട് റമദാൻ എന്ന പേര് ഈ മാസത്തിന് ലഭ്യമായി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ ചൂടുള്ള കല്ല്, സൂര്യൻ്റെ ചൂടിനാൽ ചൂടായ കല്ല്, അതിന് റംള് എന്ന് പറയും. അപ്പോൾ ആ അർത്ഥപ്രകാരം വിശപ്പിൻ്റെ ചൂടിനാലും പ്രയാസം അനുഭവിക്കുന്നതിനാലും മനുഷ്യൻ്റെ തെറ്റുകൾ ചൂടാക്കി കരിച്ചു കളയുന്ന മാസം, അങ്ങനെയും അതിന് അർത്ഥം പറഞ്ഞവർ ഉണ്ട്. വേറെയും പല സാരങ്ങളും പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും പരിശുദ്ധ റമദാൻ നമ്മെ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു മാസമാണ്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ പരിശുദ്ധ റമദാനിൽ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 23 കൊല്ലങ്ങൾക്കിടയിൽ അല്പാൽപമായി സന്ദർഭോചിതമായി ഇറക്കി കിട്ടിയതാണ് പരിശുദ്ധ ഖുർആൻ. അത് പകലിലും ഇറങ്ങിയിട്ടുണ്ട്, രാത്രിയിലും ഇറങ്ങിയിട്ടുണ്ട്. ആ ഇറക്കമെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറക്കിക്കൊടുത്ത ഇറക്കമാണ്. അതാണ് 23 കൊല്ലം കൊണ്ട് രാത്രിയിലും പകലിലുമായി അല്പാൽപമായി ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹി അല്ലസി അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽഹു ഇവജ തുടങ്ങിയിട്ട് ധാരാളം ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളുടെ മേൽ ഖുർആൻ ഇറക്കി എന്ന് പറയുന്നു. ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം
ഈ ആകാശങ്ങളുടെ എല്ലാം മേലെ ലൗഹൽ മഹ്ഫൂദ് എന്ന് പറയുന്ന ഒരു സിട്ടിയുണ്ട്. ആ ലൗഹൽ മഹ്ഫൂദ് എന്ന് പറയുന്ന സിട്ടിയിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ആ ഒരു ലൗഹൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി വെച്ച ഖുർആൻ അവിടെ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് നോക്കുക. ആൾ വരുന്ന എന്ത് നോക്കാൻ, ആളുകൾ ഇങ്ങനെ വരൂലേ, ആളുകൾ വരുന്ന ഇങ്ങനെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഹെൽമെറ്റിൻ്റെ മജ്ലിസ് പങ്കെടുത്താൽ ബാഗ് തുറന്ന് ശ്രദ്ധിക്കാനല്ലാതെ. പരിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെടാത്ത ഒരു വിഷയവും ഇല്ല. എല്ലാ ഫി കിതാബിൻ മുബീൻ, എല്ലാം. എത്ര മരങ്ങളുണ്ട്, എത്ര ഇലകളുണ്ട്, എത്ര ഇലകൾ കൊഴിഞ്ഞിട്ടുണ്ട്, കൊഴിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ട ഒരു വസ്തുവാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. പഴയകാലത്ത് അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ കഴിയുമോ എന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഇപ്പം ചെറിയ ചിപ്പ് ഇറങ്ങിയപ്പോൾ അതൊന്നൊരു പ്രശ്നമല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ആ ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ഖുർആൻ ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്തു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനും മലക്കുകൾക്കും ആ ഖുർആൻ കൂടുതലായി ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അതിൻ്റെ സന്ദർഭോചിതമായി താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് അപ്പപ്പോൾ എത്തിച്ചു കൊടുക്കാനും വേണ്ടി ഒന്നാം ആകാശത്തിലേക്ക് ഒന്നായി പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്തു. അതാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നടന്നു എന്ന് പറയുന്നു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിൻ്റെ ഖദറിൻ്റെ രാത്രിയിൽ നാം പരിശുദ്ധ ഖുർആനിനെ ഇറക്കി എന്ന് പറഞ്ഞത് ഈ ഇറക്കലാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ എന്ന് വേറെ ഒരു സൂറത്തിൽ ഉണ്ട്. അനുഗ്രഹീതമായ രാത്രിയിൽ പരിശുദ്ധ ഖുർആനിനെ ഇറക്കി. അത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയാണ് എന്നതാണ് ഏറ്റവും പ്രബലമായ പക്ഷം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖദറിൻ്റെ രാത്രിയിൽ നാം ഖുർആനിനെ ഇറക്കി, ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കി. ചില പണ്ഡിതന്മാർ ഓരോ കൊല്ലവും 23 കൊല്ലത്തിനിടയിൽ ഓരോ കൊല്ലവും ഓരോ ലൈലത്തുൽ ഖദറിലും ആ ഒരു കൊല്ലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഓതിക്കൊടുക്കേണ്ട ഭാഗം ഓരോ കൊല്ലത്തെയും ലൈലത്തുൽ ഖദറിൽ ഇറക്കിക്കൊടുത്തു എന്ന് വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഒന്നിച്ച് ഇറക്കിക്കൊടുത്തു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ മഹത്തായ രാത്രിയിൽ ഖുർആൻ ഇറങ്ങിയതിനാൽ ആ രാത്രി ഉൾക്കൊള്ളുന്ന എല്ലാ രാത്രികൾക്കും, ആ ഈ മാസത്തിലുള്ള മുഴുവൻ രാത്രികൾക്കും പകലിനേക്കാൾ ബഹുമാനം ലഭിച്ചു. പരിശുദ്ധ റമളാനിൻ്റെ പകലിനേക്കാൾ ബഹുമാനം രാത്രിക്കാണ്. അതാണ് ഇബ്നു നബാത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞതായി ഞാൻ ഇന്നലെ നമ്മുടെ പഴയകാലത്ത് നമ്മുടെ പള്ളികളിൽ ഓതി വരാറുള്ള നബാത്തിയ ഖുതുബയിൽ ഇബ്നു നബാത്തുൽ മിസ്രി തങ്ങൾ പറഞ്ഞു, ലയാലീഹി അൻവറു മിനൽ അയ്യാം, പകലുകളേക്കാൾ കൂടുതൽ പ്രകാശപൂരിതമാണ് റമളാനിൻ്റെ രാത്രികൾ. റമളാനിൻ്റെ രാത്രികൾക്കാണ് കൂടുതൽ ബഹുമാനം. കാരണം വളരെ വ്യക്തമാണ്. പരിശുദ്ധ റമളാനിൻ്റെ രാത്രിയിലാണ് ഖുർആൻ ഇറങ്ങിയത്. ആ രാത്രിയുടെ പകലായതുകൊണ്ടാണ് പകലിന് ബഹുമാനമുണ്ടായത്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഖുർആൻ ഇറങ്ങി. അതിനാൽ ലൈലത്തുൽ ഖദറിൻ്റെ പകൽ 27-ാമത്തെ ദിവസം പകൽ ലൈലത്തുൽ ഖദറിൻ്റെ അതേ ബഹുമാനം
ആ രാത്രിയോട് ചേർന്ന് നിൽക്കുന്ന പകലിനും അല്ലാഹു തആല കൊടുത്തു. അതുകൊണ്ട് നന്നായി ശ്രദ്ധിക്കണം. പലരും ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് വലിയ ബഹുമാനം കൽപ്പിക്കും, പകല് തീരെ ചിലപ്പോൾ ജമാഅത്തിന് പോലും പങ്കെടുക്കൂല, അങ്ങനെ ആയി പോകരുത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്കുള്ള ബഹുമാനം അതിൻ്റെ പകലിനും പകർന്നു കിട്ടുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, ലൈലത്തുൽ ഖദറാണ് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു ലക്ഷണം, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി കഴിഞ്ഞ സുബിഹി, ആ സുബിഹിൻ്റെ ശേഷം സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന് കൂടുതൽ ശക്തിയായ വെളിച്ചവും ശക്തിയായ രശ്മിയും ഉണ്ടാവുകയില്ല. ധാരാളം മലക്കുകൾ രാത്രിയിൽ ഇറങ്ങി അവർ കയറിപ്പോകുന്ന സമയമാണ്. സ്വാഭാവികമായും കാർമേഘമുണ്ടായാൽ തന്നെ സൂര്യൻ്റെ വെളിച്ചം മങ്ങാറുണ്ടല്ലോ. ധാരാളം മലക്കുകൾ കയറിപ്പോകുന്ന ആ രാവിലെ അല്പം മങ്ങൽ അനുഭവപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ ചിലർ ചോദിച്ചു, അപ്പോൾ പിന്നെ അറിഞ്ഞിട്ടെന്താ കാര്യം, ലൈലത്തുൽ ഖദർ കഴിഞ്ഞുപോയില്ലേ, പിറ്റേന്ന് രാവിലെ ലക്ഷണം കൊണ്ട് അറിഞ്ഞിട്ടെന്താ കാര്യം? അതിന് പണ്ഡിതന്മാർ പല മറുപടികളും പറഞ്ഞു. ആ കൂട്ടത്തിൽ ഒരു മറുപടിയാണ്, ആ പകല് നന്നായി പരിഗണിക്കാമല്ലോ, ആ പകലിനും രാത്രിയുടെ ബഹുമാനമുണ്ടല്ലോ. അപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്ക് വലിയ ബഹുമാനം, ആ രാത്രിയോട് അനുബന്ധിച്ച് വരുന്നതിനാൽ ലൈലത്തുൽ ഖദറിന്റെ പകലിനും വലിയ ബഹുമാനം എന്ന് മാത്രം അല്ല, നമുക്കറിയാം ലൈലത്തുൽ ഖദർ 24 മണിക്കൂർ ഉണ്ടാവുമല്ലോ, കാരണം രാത്രി 24 മണിക്കൂറല്ലേ, 24 മണിക്കൂറല്ലേ ഭൂമിയിൽ രാത്രി സാധാരണ നിലക്ക് സാധാരണ നാടുകളിൽ ഉണ്ടാവുക. നമ്മളെ നാട്ടിൽ ചിലപ്പോൾ 14 മണിക്കൂറാണെങ്കിൽ വേറൊരു സ്ഥലത്ത് നമ്മൾ പകലാകുന്ന സമയത്ത് അവർക്ക് രാത്രിയായിരിക്കും. അപ്പോൾ ലൈലത്തുൽ ഖദർ ഭൂമിയിൽ തന്നെ ഉണ്ട്, എവിടെയും പോയില്ല, കാരണം രാത്രി ഭൂമിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ രാത്രിയും പകലും ഒരു സ്ഥലത്ത് രാത്രിയാകുമ്പോൾ അതിൻ്റെ ശേഷം വേറെ ചില സ്ഥലത്ത് രാത്രിയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഇവിടെ രാത്രി കഴിഞ്ഞ് സുബിയാവുമ്പോൾ UAE-യിലും സൗദിയിലും ഖത്തറിലൊന്നും സുബിയാവില്ല. അപ്പോൾ അവിടെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി നിലനിൽക്കുകയാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെയും പോയാൽ അതിൻ്റെയും ശേഷം രാത്രിയാകുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ 24 മണിക്കൂർ ഇവിടെ രാത്രി ഭൂമിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറും ലൈലത്തുൽ ഖദർ ഭൂമിയിൽ ഉണ്ട്. നമുക്ക് പകലായിട്ടുണ്ടെങ്കിലും മറ്റു ചിലർക്കത് രാത്രിയാണ്, അതും നമ്മൾ ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാ. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പകലിന് ലൈലത്തുൽ ഖദറിൻ്റെ അതേപോലെയുള്ള മഹത്വം കൽപ്പിക്കപ്പെടേണ്ടതുണ്ട്. വലിയ മഹത്വമുണ്ട്, കാരണം ആ രാത്രിയോട് ചേർന്ന് വന്ന പകൽ എന്നതാണ്. എന്നാൽ ഈ ഒരു രാത്രി, ലൈലത്തുൽ ഖദറിൻ്റെ ഈ രാത്രി, ഇവിടെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയോടനുബന്ധിച്ച പകലിന് ബഹുമാനം ലഭിച്ചു. അത് ഒരു ദിവസം, അതാണ് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് മനസ്സിൽ വലിയ മതിപ്പുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അതിനുശേഷം അല്ലാഹു തആല പറയാണ്, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹും ഷാഫി ഇമാം റളിയല്ലാഹുവിൻ്റെ ശിഷ്യന്മാരും റമളാൻ നോമ്പിനെ സംബന്ധിച്ച് അതിൻ്റെ മസ്അലകളും നിയമങ്ങളും കർമ്മശാസ്ത്ര നിയമങ്ങളും പറയുമ്പോൾ ചെറിയ രൂപത്തിൽ ലൈലത്തുൽ ഖദറിൻ്റെ തഫ്സീർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം നവവി റഹ്മഹുല്ലാ സറഹുൽ മുഹദബിൽ പറയുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നൊരു വളരെ ഷോർട്ടായ ഒരു തഫ്സീർ ഇമാം നവവി റഹ്മഹുല്ലാഹിനടുത്ത് ഉദ്ധരിച്ചു. ഖാദി അബു തയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ അതിൽ നമുക്ക് കാണാം.
ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിൽ ഖുർആനിനെ അല്ലാഹു ഇറക്കി. മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇല സമാഇ ദുനിയാ, ലൗഹിൽ മഹ്ഫൂദിൽ ഒന്നാം ആകാശത്തിലേക്ക് ഇറക്കി. ജുംലത്തൻ വാഹിദ, ഒന്നിച്ച് ഇറക്കി. അതാണ് ബഹുഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും പറഞ്ഞ വ്യാഖ്യാനം. ثم انزله من السماء الدنيا على النبي صلى الله عليه وسلم نجوما ايه وايتين والايات والسوره على ما علم الله تعالى من المصالح والحكمه في ذلك. പിന്നീട് അല്ലാഹു തആല ഓരോ സന്ദർഭങ്ങളിലുമുള്ള മസ്ലഹത്ത് അനുസരിച്ച് ഒരു ആയത്ത്, ചിലപ്പോൾ രണ്ട് ആയത്ത്, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ആയത്ത്, ചിലപ്പോൾ ഒരു സൂറത്ത്, അങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന ഇറക്കി കൊടുത്തു. അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞു, ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹറു. ലൈലത്തുൽ ഖദ്ർ ആയിരം മാസത്തേക്കാൾ ഉത്തമമാണ്. അതിനെ സംബന്ധിച്ച് ഇമാം നവവി റളിയല്ലാഹു അൻഹു തഫ്സീർ ഉദ്ധരിക്കാൻ, മാനാഹുൽ ഇബാദത്തു ഫീഹാ അഫ്ളു മിനൽ ഇബാദത്തി ഫീ അൽഫി ശഹരിൻ ലൈസ ഫീഹാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത, ലൈലത്തുൽ ഖദ്ർ ഉൾക്കൊള്ളാത്ത ആയിരം മാസങ്ങളിൽ ഇബാദത്ത് ചെയ്തതിനേക്കാൾ വലിയ ബഹുമാനവും ശ്രേഷ്ഠതയും ആ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്താൽ ലഭിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് പറയാണ് ഖാല അൽ ഖാദി അബു തയ്യിബ് ഖാല ബിൻ അബ്ബാസ്, അബു തയ്യിബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരന്റെ മകനും ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവുമായ ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൈബറുൽ ഉമ്മ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കാൻ, അൽ ഇബാദത്തു ഫീഹാ ഖൈറു മിനൽ ഇബാദത്തി ഫീ അൽഫി ശഹരിൻ ബിസിയാമി നഹാരിഹാ വഖിയാമി ലൈലിഹാ ലൈസ ഫീഹാ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്ർ ഇല്ലാത്ത ആയിരം മാസങ്ങൾ, ആയിരം മാസവും ഇബാദത്തായി നോമ്പെടുക്കുന്നു പകലിൽ, ആയിരം മാസവും രാത്രിയിൽ നിസ്കരിക്കുന്നു. അങ്ങനെ പകലുകൾ നോമ്പ് കൊണ്ടും രാത്രികൾ നിസ്കാരം കൊണ്ടും സജീവമാക്കിയ ആയിരം മാസങ്ങൾ, ആയിരം മാസങ്ങൾ ഇബാദത്തെടുത്തതിനേക്കാൾ വലിയ പ്രതിഫലം അല്ലിബാദത്തു. അന്നത്തെ ദിവസത്തിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ, ആ ഒരു രാത്രിയിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ ലഭിക്കുകയാണ്. ആയിരം മാസം നോമ്പെടുത്തു, ആയിരം മാസം നിസ്കരിച്ചു, അതെല്ലാം നിർവഹിച്ച പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലാഹു തആല ഈ ഉമ്മത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് എന്ന് എങ്ങനെ വിശദീകരിച്ച് തീർക്കുക? അപ്പം അതുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി കഴിയുമെങ്കിൽ ഒരു മിനിറ്റും ഉറങ്ങാതെ തീർത്തും ഇബാദത്തിൽ ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇബാദത്ത് എന്ന് പറയുമ്പോൾ വലിയ ഇബാദത്താണ് നിസ്കാരം. നമുക്ക് തറാവീഹ് നിസ്കാരം സാധാരണ നടക്കുന്നത് നടന്നാലും രാത്രിയിൽ എത്രയും സുന്നത്ത് നിസ്കരിക്കാം. മീരണ്ടി രണ്ടിറക്കയത്ത് എത്രയും നീട്ടി നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരമാണല്ലോ നീട്ടി നിസ്കരിക്കേണ്ടത്, ഫർള് നിസ്കാരമാണ് ചുരുക്കി നിസ്കരിക്കേണ്ടത്. കാരണം ഫർള് നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഇമാമായിട്ട് നിൽക്കുമ്പോൾ ബേക്കിലുള്ള ആളുകളിൽ ചില തിരക്കുള്ളവർ, കാലിൽ മുട്ടുവേദന ഉള്ളവർ, വിഷമുള്ളവർ, അവരൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇമാമിന് നിസ്കരിക്കാൻ പറ്റൂ. ഇമാമിൻ്റെ കൂടെയാണ് പുരുഷന്മാർ ഏതായിരുന്നാലും ജമാഅത്തായി പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കേണ്ടത്, ജമാഅത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ഫർള് നിസ്കാരം കൂടുതൽ നീട്ടാനുള്ള വകുപ്പുണ്ടാവില്ല. അതേസമയത്ത് സുന്നത്ത് നിസ്കാരം എത്രയും നീട്ടുന്നതിന് ഒരാളെയും തടസ്സം ഇല്ലല്ലോ. ജമാഅത്തായി തറാവീഹ് നിസ്കരിക്കുമ്പോൾ മഹാന്മാരായ സഹാബത്ത് വടി ഊന്നിപ്പിടിച്ച് നിന്നുകൊണ്ടൊക്കെ നിസ്കരിച്ചതായി ഹദീസുകളിൽ കാണാം. അങ്ങനെ നമ്മൾ നിസ്കരിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രായമുള്ളവർക്കും കാലിന് മുട്ടുവേദന ഉള്ളവർക്കും കഴിയാത്തവർക്കൊക്കെ നിസ്കാരം മടുത്തുപോകും, അല്ലെങ്കിൽ നിസ്കരിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഒരൊത്ത സ്പീഡിലാണ് തറാവീഹ് നിസ്കാരം നിർവഹിക്കേണ്ടത്. വളരെ കൂടുതൽ നീട്ടി നിസ്കരിക്കുമ്പോൾ പിന്നെ തീരെ നിസ്കാരം ഇല്ലാതെയായിപ്പോൾ.
പലർക്കും നിസ്കാരം കിട്ടാതെയായി പോകും. അതുകൊണ്ടാണ് ഒരൊത്ത സ്പീഡിൽ നിസ്കരിക്കുന്നത്. അത് പിന്നെ ഒരു ജുസ് ഖുർആൻ ഓതി അങ്ങനെ 30 ദിവസം കൊണ്ട് ഖുർആൻ ഖത്മ് തീർക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. സാധിക്കുന്നില്ലെങ്കിൽ അവരവരുടെ കഴിവും തോതുമനുസരിച്ച് ആകാം. എന്നാൽ നമ്മുടെ സ്വന്തം നടത്തുന്ന സുന്നത്ത് നിസ്കാരം, അതിൽ നമുക്ക് എത്രയും നീട്ടാമല്ലോ. നീണ്ട സൂറത്തുകൾ, റുകുഉവിലും സുജൂദിലുമൊക്കെ 100 കണക്കിന് തസ്ബീഹുകൾ ചൊല്ലാമല്ലോ. അപ്പം എത്രയും നീട്ടി നിസ്കരിക്കാം. നീട്ടി നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചുരുക്കി നിസ്കാരം എണ്ണം കൂട്ടാം. അപ്പം എത്രയും നമുക്ക് നിസ്കരിക്കാം. നിസ്കാരം കൊണ്ട് സജീവമാക്കണം രാത്രി, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി. അതേപോലെ ഖുർആൻ ഓത്തുകൊണ്ട് സജീവമാക്കണം. കഴിയുമെങ്കിൽ ഇഴ്ത്തിക്കാഫ് ഇരുന്നുകൊണ്ട് സജീവമാക്കണം. സദഖ വർദ്ധിപ്പിച്ചുകൊണ്ട് സജീവമാക്കണം. ദിക്റും സലാത്തും ഒക്കെ ചൊല്ലിക്കൊണ്ട് സജീവമാക്കണം. ഇൽമിൻ്റെ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടും ഇൽമ് പറഞ്ഞുകൊണ്ടും സജീവമാക്കണം. നമ്മുടെ നമുക്കൊരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു രാത്രിയായതുകൊണ്ട് നമ്മളെ ബാപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഖബറിൻ്റെ അടുത്ത് പോയി സിയാറത്ത് ചെയ്ത് അവർക്ക് വേണ്ടി ആസീനോദി ഒക്കെ ദുആ ചെയ്യുന്നവരുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ സജീവമാക്കാം. ഏതായിരുന്നാലും അന്നത്തെ രാത്രി അങ്ങാടിയിൽ നിന്ന് തെരഞ്ഞ സമയം പോക്കരുത്. ഞാൻ ഓർമ്മിക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്ത്, ഓർക്കുന്ന കുട്ടീനെ വിളിച്ച, എൻ്റെ കുട്ടിക്കാലത്ത് റമദാൻ 27 കാര്യമായ അമല് നാദാപുരം ടൗണിൽ പോകുക എന്നുള്ളതാണ്. നാദാപുരത്ത് പോയാൽ ലൈലത്തുൽ ഖദറിൻ്റെ എല്ലാ അപമാനവും കിട്ടിയെന്ന്. നാദാപുരത്ത് പോകുന്നത് അവിടെയുള്ള മഹാന്മാരെ സിയാറത്ത് ചെയ്യാനോ ബാപ്പ ഉമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്യാനോ ആണെങ്കിൽ അതൊരു പുണ്യകർമ്മം തന്നെയാണ്. അത് പാറക്കടവായാലും അങ്ങനെ തന്നെയാണ്, എവിടെയായാലും അങ്ങനെ തന്നെയാണ്. അതേ സമയത്ത് ആ ഒരു സിയാറത്തും കഴിഞ്ഞ് അതുപോലെ അവിടെ മറ്റെന്തെങ്കിലും ഇബാദത്തുകളോ സദഖകളോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ദുആ ചെയ്ത് നമ്മൾ പള്ളിയിൽ കയറി ഇത്തിക്കാഫിരുന്ന് ഖുർആനോദി ദിക്റുദുല്ലി അങ്ങനെ സമയം ചെലവഴിക്കുന്നതിന് പകരം ഒരു സിയാറത്തിൻ്റെ പേരും പറഞ്ഞ് ടൗണിലേക്ക് പോയിട്ട് ടൗണിൽ നിന്ന് തെരഞ്ഞ് സമയം പോക്കുകയാണ് കുറേ ആളുകൾ. വല്ലാത്ത നഷ്ടം പറ്റിയവർ തന്നെ, വലിയ നഷ്ടം പറ്റിയവർ തന്നെ. രാത്രി പൂർണ്ണമായും ഇബാദത്തിൽ മുഴുകേണ്ട ഒരു രാത്രി, ആ രാത്രി സമയം മുഴുവനും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അബ്ഗദുൽ ബിലാദീനല്ലാഹി അസ്വാഖുഹാ, പടച്ചവന് ഒരു നാട്ടിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളിയാണ്, ഏറ്റവും വെറുപ്പുള്ള സ്ഥലം അങ്ങാടിയാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള സ്ഥലമാണ് അങ്ങാടി. ആ വെറുപ്പുള്ള സ്ഥലത്ത് പോയിട്ട്, കാരണം അവിടെ പലപ്പോഴും അന്യപെണ്ണിൻ്റെ മുഖത്ത് ചരിയും കണ്ണുപെട്ടു പോകും, പലപ്പോഴും പലരും പലതും ചെയ്യുന്നത് കാണും, പലരും പലതും പറയുന്നത് കാണും, അനാവശ്യമായ പലതും അങ്ങാടിയിൽ നടക്കും. ഏതങ്ങാടിയും അങ്ങനെ തന്നെയാണ്. ഒരങ്ങാടിക്ക് മാത്രം ബാധകമല്ലിത്, എന്നാൽ പള്ളിയോ, പള്ളി ഇബാദത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. ആ പള്ളിയിൽ ചെലവഴിക്കേണ്ട സമയം നമ്മൾ ടൗണിൽ പോയി കറങ്ങി. സുബ്ഹാനല്ലാഹ്, ഇപ്പോഴെനിക്കറിയില്ല, എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടൊരു കാഴ്ച ഞാൻ പറയാണ്. കുറച്ച് കോയിയടയും ചായയും കുടിച്ച് ഇങ്ങനെ കറങ്ങി നേരം പോക്കുന്ന കുറേ ആളുകൾ, ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ, വലിയ നഷ്ടം പറ്റിയവർ തന്നെ. വിജയം കൈവരിച്ചവരാരാണ്? വിജയം കൈവരിച്ചവർ ആ രാത്രിയിൽ അല്ലാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്തവരാണ്. അൽഹംദുലില്ലാഹ്, സിറാജുൽ ഹുദയിൽ പ്രിയപ്പെട്ട മുത്തലിബ് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇത്തിക്കാഫിരുന്ന് ഒരേ ദിക്റും സലാത്തും അതുപോലെ മറ്റ് ദീനീയായ കാര്യങ്ങളുമായി കുറേ ആളുകൾ അവിടെ കഴിഞ്ഞുകൂടാറുണ്ട്. അതുപോലെ പല പള്ളികളിലുമുണ്ട്, അതുപോലെ പല സദസ്സുകളുണ്ട്. അവിടെയെല്ലാം നല്ലതേ നടക്കൂ.
ദിക്റേ നടക്കൂ, സലാത്തെ നടക്കൂ, ഖുർആനത്തെ നടക്കൂ, ദുആയെ നടക്കൂ, അലിമിങ്ങളെ വേളയെ നടക്കൂ, സദക്കയെ നടക്കൂ. തെറ്റായ കാര്യങ്ങൾ നടക്കുന്നില്ല, നല്ല കാര്യങ്ങൾ മാത്രം നടക്കുന്ന സദസ്സുകൾ, നല്ല കാര്യം മാത്രം നടത്തുന്ന പള്ളികൾ, നല്ല കാര്യം മാത്രം ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ പോയി ഇരുന്ന് അതിൽ പങ്കുചേരുന്നത് ഭാഗ്യമാണ്. അല്ലെങ്കിലോ ഒറ്റക്ക് പള്ളിയിൽ എത്തിക്കാഫിരുത്, ഖുർആനോദിയും ദിക്ര് ചൊല്ലിയും ദുആ ചെയ്തും അതുപോലെ ധാരാളം നിസ്കരിച്ചുമൊക്കെ സമയം അതിനുപയോഗപ്പെടുത്തിയാൽ പുണ്യമാണ്. അങ്ങനെ പുണ്യകാര്യങ്ങളിലല്ലാതെ ലൈലത്തുൽ ഖദറിന്റെ രാത്രി മറ്റൊന്നിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവൻ വലിയ പരാജയം തന്നെ. ഇതിനെക്കുറിച്ച് നല്ല ബോധം വേണം. 1000 മാസം, 180-ലധികം കൊല്ലം പകല് നോമ്പെടുത്തും രാത്രിയിൽ നിസ്കരിച്ചും കഴിയുന്ന അതിൻ്റെ പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല അതിനേക്കാൾ കൊടുക്കുന്ന ഒരു രാത്രി, അതൊരു വല്ലാത്ത അനുഗ്രഹമല്ലയോ, വലിയ നിഅമത്തല്ലയോ. അത്രയും ലാഭം കിട്ടുന്ന സമയം ലാഭം കൊയ്യാൻ സൽക്കർമ്മം കൊണ്ട് തന്നെ മനുഷ്യൻ സമയം ചെലവഴിക്കേണ്ടതല്ലയോ. സമയം വളരെ വില പിടിച്ചതാണ്. ആ സമയം ജീവിതത്തിൽ ഏറ്റവും വില പിടിച്ചതാണ്. ആ സമയം വെറുതെ നഷ്ടപ്പെടുത്തരുത്. ചെയ്യുന്ന കാര്യം നല്ലതായിരിക്കണം. നമ്മൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എടുത്തു വെക്കുന്ന ഓരോ കാഴ്ചവിട്ടടികളും സുന്നത്തിന് വേണ്ടിയുള്ള കാഴ്ചവിട്ടടികളാണ്. പള്ളിയിലേക്ക് നടക്കുന്ന കാഴ്ചവിട്ടടികൾ അത് വലിയ പുണ്യമുള്ളതാണ്. അങ്ങനെ തുടങ്ങി നല്ല കാര്യം കുടുംബബന്ധം ചേർക്കാനുള്ള കാഴ്ചവിട്ടടികൾ അത് ബഹുമാനമുള്ളതാണ്. ഒരു മരിച്ച വീട്ടിൽ പോകുമ്പോൾ എടുത്തു വെക്കുന്ന കാലടികൾ പ്രതിഫലമുള്ളതാണ്. രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി നടക്കുന്ന നടത്തങ്ങൾ പ്രതിഫലമുള്ളതാണ്. അങ്ങനെ തുടങ്ങി ഇൽമിന്റെ സദസ്സിലേക്കുള്ള പോക്കുകൾ പ്രതിഫലമുള്ളതാണ്. ആഖിറത്തിൽ പ്രതിഫലം കിട്ടുന്ന അമലുമായിട്ടല്ലാതെ അന്നത്തെ രാത്രി കഴിച്ചു കൂട്ടരുത്. അതിലേറ്റവും പുണ്യമുള്ളതാണേ ഖുശൂഉടുകൂടിയുള്ള നിസ്കാരം, പരിശുദ്ധ ഖുർആൻ പാരായണം, സലാത്ത് വർദ്ധിപ്പിക്കൽ, ദിക്ര് സലാത്ത് ദുആകൾ നടത്തൽ, അതിനൊക്കെ സമയം കാണണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ലൈലത്തുൽ ഖദർ ബോധ്യപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട ദുആ വർദ്ധിപ്പിക്കാനാണ്. ആ ദുആ എങ്ങനെയാണ്? اللهم انك عفو تحب العفو فاعف عني. അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദുആയാണ്, അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ദിക്റാണ്. പുകഴ്ത്തിക്കൊണ്ട് റബ്ബിനോട് യാചിച്ച് ചോദിക്കുന്ന ദിക്റാണ്. അള്ളാഹുമ്മ ഇന്നക അഫുവുൻ, അള്ളാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫുവ, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നീ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ, മാപ്പാക്കണേ. ഈ ലൈലത്തുൽ ഖദറിനെ സ്വീകരിക്കാൻ ഒരുങ്ങണം. അതെങ്ങനെയാ ഒരുങ്ങേണ്ടത്? ഇത്ര വലിയ ബഹുമാനമുള്ള ഒരു രാത്രി വരുമ്പോ ആ രാത്രിയെ സ്വീകരിക്കാൻ ഒരുങ്ങണം. കാരണം അന്ന് നമുക്ക് സ്വീകരണം ലഭിക്കുന്ന ദിവസമാണ്, രാത്രിയാണ്. ആ സ്വീകരണത്തിന് വേണ്ടി വരുന്നത് മലക്കുകളാണ്. അതുകൊണ്ടാണല്ലോ ശേഷം അല്ലാഹു പറഞ്ഞത് തനസ്സലുൽ മലായികത്തു വറൂ, മലക്കുകൾ ധാരാളം ഇറങ്ങുന്നു ആ രാത്രിയിൽ. വറൂ ഐ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്നു ബീദിന റബ്ബിഹിം, ആ മലക്കുകളുടെ റബ്ബായ അല്ലാഹുവിന്റെ ഓർഡർ പ്രകാരമാണ്. മിങ്കുല്ലി അംരിൻ സലാം, അതിന്റെ തഫ്സീർ പറയുന്നു മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, അയ്യുസല്ലിമൂന അലൽ മുഅ്മിനീന
മലക്കുകൾ ഇറങ്ങി വന്ന് മോമിനികൾക്ക് സലാം പറയുകയാണ്. അൽഹംദുലില്ലാഹ്, എന്തൊരു സംഭവമാണ്! ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത മഹാന്മാരായ മലക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ സമീപത്ത് വന്ന് അവർക്ക് സലാം പറയുകയാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ പറയാണ്, യുസല്ലിമൂന അലാ കുല്ലി മുഅ്മിനിൻ, എല്ലാ സത്യവിശ്വാസികൾക്കും അവർ സലാം പറയും. ഇല്ലാ മുദ്മിന ഖംരിൻ, അതാ കള്ളുകുടി പതിവാക്കിയവന് മലക്കുകളെന്ന് സലാം പറയൂല. ഔ മുസിറിൻ അലാ മഅസിയത്തിൻ, തെറ്റ് പതിവാക്കിയവൻ, എപ്പോഴും സ്ഥിരമായി തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, എപ്പോഴും പണി ഖൈബത്ത് പറയലാണ്, എപ്പോഴും പണി അലിമീങ്ങളെ കുറ്റം പറയലാണ്, എപ്പോഴും പണി പരദൂഷണം പറയലാണ്, എപ്പോഴും പണി പലിശ വാങ്ങലാണ് കൊടുക്കലാണ്, അല്ലെങ്കിൽ അതുപോലുള്ള തെറ്റുകളാണ്. അങ്ങനെ തെറ്റ് എന്നും എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ശരീരം മറക്കാതെ അന്യപുരുഷന്മാരെ മുന്നിലേക്ക് ഇറങ്ങുന്നവർ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലയോ? അതുപോലെ സ്വർണത്തിൻ്റെ ചെയിനും അതുപോലെ സ്വർണത്തിൻ്റെ മോതിരവുമൊക്കെ ധരിച്ച് നടക്കുന്നവർ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലയോ? അഹങ്കാരം മനസ്സിൽ വെച്ച് കൂടുന്നവർ എപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലയോ? അസൂയ വെച്ച് കൂടുന്നവർ, വൈരാഗ്യം വെച്ച് കൂടുന്നവർ എപ്പോഴും തെറ്റ് വെച്ച് കൂടുന്നവരല്ലയോ? അതുകൊണ്ട് തന്നെ അത്തരം തെറ്റുകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് മലക്കുകളെ സലാമില്ല. ഔ കാഹിനിൻ, അതുപോലെ കണക്ക് വെക്കുന്നവരുണ്ടല്ലോ, ജ്യോത്സ്യന്മാരുണ്ടല്ലോ, ജിന്നിന്റെ സേവപ്രകാരം പലതും പറയാനിറങ്ങിയിട്ട് ഉയർന്നിട്ട്, അതായത് നിന്റെ കട്ടുപോയത് ഇന്നവനാ കട്ടത്, ഇന്നവനാ സിഹ്റ് ചെയ്തത്, ഇന്ന സ്ഥലത്താ ഉള്ളത് എന്നൊക്കെ ജിന്നിന്റെ സേവപ്രകാരമോ കഥ അല്ലെങ്കിൽ ഗുണിച്ചു നോക്കിയിട്ടോ കണക്ക് കൂട്ടി നോക്കിയിട്ടോ അതെനിക്ക് വ്യക്തമായി ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന നിലയ്ക്ക് പറയുന്നവരുണ്ടല്ലോ. അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ പണിയെടുക്കുന്നവർ, അവർക്കും മലക്കുകൾ സലാം പറയൂല. ഔ മുസാഹിരിൻ, അതുപോലെ പരസ്പരം വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവർ, അതേ വെറുപ്പ് വെച്ച് ജീവിക്കുന്നവർ, അവർക്കും അല്ലാഹുവിൻ്റെ മലക്കുകൾ സലാം പറയൂല. ഫമൻ അസാബഹു സലാം, അതേ സമയത്ത് മലക്കുകൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഇറങ്ങിയിട്ട് സലാം പറയുമ്പോൾ ഒരാൾക്ക് സലാം കിട്ടിയാലോ, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടു പോയി. ആ ഒരു രാത്രിക്ക് വേണ്ടി നമ്മളൊന്ന് നന്നായി കുളിച്ച് ശുദ്ധിയാകണം. കുളിയെന്ന് പറഞ്ഞാൽ തൗബ കൊണ്ടുള്ള കുളിയാണ്. ശരിക്കും തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ആ രാത്രിയെ സ്വീകരിക്കാൻ, മലക്കുകളെ സ്വീകരിക്കാൻ ഒരുങ്ങണം. മലക്കുകൾ സലാം പറയാൻ വരികയാണ്. നമ്മളെ വീട്ടിൽ കുറേ ആളുകൾ വരികയാണ്, നമ്മളെ കാണാൻ വേണ്ടി വരികയാണ്, അല്ലെ നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് വരികയാണ്, അല്ലെങ്കിൽ നമ്മളെ ബാപ്പ മരിച്ചിട്ട് നമ്മളെ കാണാൻ വരികയാണ്. എന്നാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളും ഒരുങ്ങി നിൽക്കൂല്ലേ? മലക്കുകൾ നമ്മളുടെ അടുത്ത് സലാം പറയാൻ വരികയാണ്. അപ്പം നമ്മളെന്ത് വേണം? ആ മലക്കുകൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ തൗബ ചെയ്ത് ശുദ്ധിയായി മലക്കുകളെ പ്രതീക്ഷിച്ച് നിൽക്കണം. റമദാനിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. അത് വലിയ സമാധാനമാണ്. വെളിവാകുന്നത് വരെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങുന്നു വരുന്നു. വലിയ സ്ഥാനമുള്ള രാത്രി, ആ മഹത്തായ രാത്രിയെ നമ്മൾ നന്നായി പരിഗണിക്കണം. അതിനുവേണ്ടി നന്നായി മനസ്സുകൊണ്ട് ഒരുങ്ങണം. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു ദിക്ർ ചൊല്ലണം. അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി,
അല്ലാഹു ഷാഹിദീ, അല്ലാഹു മഈ, അല്ലാഹു ഹാളിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദീ, അല്ലാഹു മഈ. ഇരിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങോട്ട് നോക്കാം, ഈ സ്കൂളിൻ്റെ ഭാഗത്തേക്ക്. എന്നിട്ട് ആ സ്കൂളിൻ്റെ ഭാഗത്തേക്ക് താഴെയോട്ടാണ് നോക്കേണ്ടത്. സ്കൂളുകളിലെല്ലാം കസേര ഉണ്ടെങ്കിൽ ആ കസേര കയറിയിരിക്കുക. അപ്പോൾ ഇവിടെ കുറേ കസേരയുണ്ട് കാലി, അതങ്ങോട്ട് പില്ലാവും. അങ്ങനെ ഇങ്ങോട്ട് മെല്ലെ കസേര ഒന്നും നീക്കരുത്, കയറിയിരിക്കൽ മാത്രം. അങ്ങനെ ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് മാറിയിരിക്കുക. എന്നിട്ട് ഇവിടുത്തേക്ക് അങ്ങനെ ഇങ്ങോട്ട് ആൾ മാറിയിരിക്കുക. അപ്പോൾ പിന്നെ വരുന്നവർക്ക് ആ തലക്ക് അവിടെ ഇരിക്കാൻ കഴിയും. അപ്പോൾ കസേരയൊന്നും നഷ്ടപ്പെടില്ല, വെറുതെ നമ്മൾ വാട കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇങ്ങോട്ട് മാറിയിരിക്കുക. അവിടെ പില്ലായി കഴിഞ്ഞാൽ പിന്നെ ഇത്, ഇത് വേറിനായി കഴിഞ്ഞാൽ അപ്പുറത്ത്, അങ്ങനെ ഇങ്ങോട്ട് മാറിയിരിക്കും. എല്ലാവരും റെഡി ആയാലും ഇരിക്കുന്നതിന് കുഴപ്പമില്ല. എൻ്റെ ഇപ്പുറത്തൊരു കസേര ഇല്ലയെന്ന് ഉറച്ചായിരിക്കാം. സുഹൃത്തുക്കളെ, ഈ ലൈലത്തുൽ ഖദ്ർ, ആ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറക്കിയത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, രാത്രിയാണ് ഇറക്കിയത്. അതുകൊണ്ടാണ് റമദാനിൻ്റെ രാത്രിക്ക് പകലിനേക്കാൾ ബഹുമാനം. കാരണം റമദാനിൻ്റെ ബഹുമാനം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനം ഖുർആൻ ഇറങ്ങിയതാണ്, അതിറങ്ങിയ രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് റമദാനിൻ്റെ ഒരു മാസം മുഴുവനും രാത്രിക്ക് വലിയ ബഹുമാനം. അതാണ് ലയാലീ അൻവറു മിനൽ അയ്യാം, പകലിനേക്കാൾ പ്രകാശപൂരിതമാണ് റമദാനിൻ്റെ രാത്രികൾ. ആ രാത്രിയോട് അനുബന്ധിച്ച് വരുന്നതാണ് പകൽ. അതുകൊണ്ട് പകലിനും വലിയ ബഹുമാനം. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയുടെ അതേ ബഹുമാനം തന്നെ നമ്മൾ മനസ്സിലാക്കണം അതിൻ്റെ പകൽ. അതുപോലെ ഓരോ രാത്രിയുടെയും പകലുകൾക്ക് ഇതേപോലെ തന്നെ തിരിച്ചും കിട്ടും. വെള്ളിയാഴ്ച പകലിന് വലിയ ബഹുമാനം. ആ വെള്ളിയാഴ്ചയുടെ നേരെ മുന്നിൽ വരുന്ന രാത്രിക്കും വലിയ ബഹുമാനം. വെള്ളിയാഴ്ച രാവിന് വലിയ ബഹുമാനം. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച അൽ കൗഫോദൽ സുന്നത്ത് ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ഓതണം. ആ അൽ കൗഫോദൽ രാത്രിയിലും ഓതണം, പകലിലും ഓതണം. രാത്രിയും പകലും സുന്നത്താണ്. ലൈലത്തുൽ അതേ ലൈലത്തുൽ ജുമാ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും സുന്നത്താണ്. വെള്ളിയാഴ്ച പകലിലും രാത്രിയിലും, അഥവാ വെള്ളിയാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി, ആ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ്, ആ രാവിൽ സദഖക്ക് കൂടുതൽ ബഹുമാനം, ദുആക്ക് കൂടുതൽ ബഹുമാനം, സൽക്കർമ്മങ്ങൾക്ക് കൂടുതൽ ബഹുമാനം. കാരണം യൗമുൽ ജുമുഅ, ജുമുഅ ദിവസത്തിൻ്റെ പകൽ വരുന്നു. ആ പകലിനോടനുബന്ധിച്ചുള്ള രാത്രിക്ക് വലിയ ബഹുമാനം. ഇതുപോലെ തന്നെയാണ് സുഹൃത്തുക്കളെ, അതാ യൗമുൽ ഈദ്, യൗമുൽ ഫിത്ർ, പെരുന്നാൾ ദിനം. പകലാണല്ലോ പെരുന്നാൾ, പക്ഷേ പെരുന്നാളിൻ്റെ രാത്രിക്കും വലിയ ബഹുമാനം. ചെറിയ ബഹുമാനമല്ല, അത് പറയേണ്ടതില്ല. പറഞ്ഞ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് പെരുന്നാൾ എന്നല്ലേ പറയുന്നത്. പെരുന്നാൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എല്ലാവർക്കും അറിയാം. പെരും പാമ്പ്, പെരുവയൽ, പെരും കാല് എന്നൊക്കെ പറഞ്ഞാൽ വലിയത് എന്നാണ് അതിൻ്റെ അർത്ഥം. വലിയത് പെരുന്നാൾ എന്ന് തന്നെ, വലിയ പകൽ, വലിയ നാള്. എന്താണ് ഈ നാള് വലിയ നാളായത്? അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ നാളാണ്, വലിയ പ്രതിഫലം കൊടുക്കുന്ന നാളാണ്, വലിയ സ്ഥാനമുള്ള നാളാണ്. അതാണ് പെരുന്നാൾ. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, എത്രയോ ആളുകളെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന നാളാണ് പെരുന്നാൾ. പോരാ, മലക്കുകൾക്ക് ഹബീബായ നബി തങ്ങളെ ഉമ്മത്തുകളെ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹു തആല അഭിമാനം പറയുന്ന നാളാണ് പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ രാത്രിയും പെരുന്നാളിൻ്റെ പകലും കൽബ് അള്ളാഹുവിലേക്ക് തിരിച്ചുകൊണ്ടല്ലാതെ
പെരുന്നാളാണെന്ന നിലക്ക് എന്തും ചെയ്യാമെന്നൊരു തോന്നല് മോമിനായ മനുഷ്യനുണ്ടാകരുതേ. ഈമാൻ കേടുവരുത്തരുതേ. റമദാനിൽ നേടിയ മുഴുവൻ ആത്മീയ ചൈതന്യവും പെരുന്നാളിൻ്റെ മഹത്തായ ദിവസത്തെ അവഗണിച്ചും അവമതിച്ചും ആ രാത്രിയെ ബഹുമാനിക്കുന്നതിന് പകരം അന്ന് തെറ്റുകൾ പ്രവർത്തിച്ചും ആ മനുഷ്യൻ ഏറ്റവും ലക്ഷണം കെട്ടവനായിപ്പോയി. പെരുന്നാളിൻ്റെ രാത്രിക്കും പകലിനും അല്ലാഹ് ബഹുമാനിച്ച ബഹുമാനം കണക്കിലെടുത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അകലാൻ കാരണമാകുന്ന തെറ്റായ പ്രവർത്തനങ്ങളോ തെറ്റായ കാര്യങ്ങളോ ചെയ്യുന്നവൻ തീരെ ഗുണത്തിൻ്റെയും നന്മയുടെയും ലക്ഷണം നഷ്ടപ്പെട്ടവനായിപ്പോയി. അപ്പൊ പെരുന്നാളിൻ്റെ രാത്രിക്ക് ബഹുമാനമുണ്ട്, പകലിന് ബഹുമാനമുണ്ട്. ഇതുപോലെ റമദാനിൻ്റെ എല്ലാ രാത്രിക്കും ലൈലത്തുൽ ഖദ്ർ ഉള്ള രാത്രിയുള്ള മാസമായതുകൊണ്ട് മാസം മുഴുക്കെ രാത്രിക്ക് ബഹുമാനം, ആ രാത്രിയുടെ പകലുകൾക്കും ബഹുമാനം. അതുകൊണ്ടാണ് പകല് നോമ്പെടുക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ആ രാത്രിയിൽ നിസ്കരിക്കാൻ പറഞ്ഞത്. സുഹൃത്തുക്കളെ, അതാണ് മൻസാമ റമദാന. റമദാനിൽ നോമ്പെടുത്താൽ പടച്ചവൻ്റെ പ്രതിഫലം ലക്ഷ്യം വെച്ച് നോമ്പെടുത്താൽ പാപം വെറുക്കപ്പെട്ടു. മറ്റൊരു ഹരിസിൽ മൻഖാമ റമദാന, റമദാനിൽ രാത്രി സമയത്ത് നിസ്കരിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ, വിത്ർ നിസ്കരിച്ചാൽ, തഹജ്ജുദ് നിസ്കരിച്ചാൽ, റമദാനിൻ്റെ രാത്രിയിൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിച്ചാൽ അവന്റെ പാപം പൊറുക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി വേറൊരു ഹദീസിൽ, ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രിൽ ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ പാപം പൊറുക്കപ്പെട്ടു. അടിസ്ഥാനം ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്രിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ രാത്രിക്കും ബഹുമാനം, രാത്രിയോട് അനുബന്ധിച്ച പകലുകൾക്ക് ബഹുമാനം. പരിശുദ്ധ റമദാനിൻ്റെ രാത്രിയും പകലുകളും അങ്ങനെയാണ്. ഈ മഹത്തായ ലൈലത്തുൽ ഖദ്ർ അത് എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ച് ഇതിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ വിരോധികളായ റാഫിലത്ത്, റാഫിലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കയ്യും കാലും ഉണ്ട് എന്ന് വാദിച്ച ഒരു പുത്തൻവാദികളാണ് അവർ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ ചീത്ത പറയുന്ന ഒരു പുത്തൻവാദികളാണവർ, റാഫിലത്ത്. ആ റാഫിലത്ത് അവരിൽ ചിലർ അലി റളിയല്ലാഹു അൻഹുവിനെ ചിലപ്പോൾ ബഹുമാനിക്കും, അതേസമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും ചീത്ത പറയുന്നു. ആ റാഫിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികൾ അവരാണ് തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്നതിന് പകരം അങ്ങനെ ഒരു നിസ്കാരം ഇല്ല എന്ന് വാദിച്ചത്. ഇന്നത്തെ പുത്തൻവാദികൾക്കും അതിൻ്റെ ഒരു വാദം ഉണ്ട്. അവർ പക്ഷേ അങ്ങനെ പറയുന്നതിന് പകരം അവർ പറയാം വിത്റും തറാവീഹും ഒക്കെ ഒന്നുതന്നെയാണ് എന്നുള്ളത്. ഞാൻ തറാവീഹ് ഇല്ലാന്നാ പറയുന്നു. ആ വാദം ഈ റാഫിലത്തിൻ്റെ വാദമാണ്. ആ റാഫിലത്ത് തന്നെയാണ് അള്ളാഹുവിന് കയ്യും കാലമുണ്ട്, അവയവങ്ങളുണ്ടെന്നും, അള്ളാഹു സിംഹാസനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു എന്നും, അള്ളാഹ് കയറി ഇറങ്ങുകയും ചെയ്യുന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഇന്നത്തെ പുത്തൻവാദികൾക്കുണ്ടാവാതൊക്കെ അവർ തന്നെയാണ് മാസം കണ്ടാൽ നോമ്പെടുക്കാൻ പറ്റൂല, മാസം കണ്ടാൽ പെരുന്നാളാക്കാൻ പറ്റൂല, കണക്കൂട്ടി വെക്കണമെന്ന് പറഞ്ഞു. അവരാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പഴച്ചുപോയി എന്ന് പറഞ്ഞു. ആ റാഫിലത്ത് എന്ന് പറയുന്ന കക്ഷികൾ അവർ പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബഹുമാനമുള്ള രാത്രി ഇപ്പോൾ ഇല്ല, ലൈലത്തുൽ ഖദ്ർ എന്നൊരു രാത്രി ഇപ്പോഴില്ല, അങ്ങനൊന്നും ഉണ്ടായിരുന്നു എപ്പോ ആൽ ഖുർആൻ ഇറങ്ങിയ ആ ഒരൊറ്റ രാത്രി, പിന്നെ അതില്ലാന്ന്, അതോടുകൂടി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് റാഫിലത്ത് എന്ന് പറയുന്ന കക്ഷികളുടെ വാദമാണ്. അതിനെ അവർ തെളിവുദ്ധരിച്ചത് ഒരു ഹദീസാണ്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം, ഏത് പുത്രവാദികളും അവർ ഖുർആനും ഹദീസും ആ തെളിവ് പറയാം, പക്ഷേ തെളിവാവൂല, അത് തട്ടിപ്പിൻ്റെ തെളിവാണ്. അവർ പറഞ്ഞ തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസിൻ്റെ ബുഖാരിയിൽ, ആ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് എന്ന് എനിക്ക് അറിയിക്കപ്പെട്ടു. അങ്ങനെ രണ്ട് ആളുകൾക്കിടയിൽ, രണ്ടാളുകൾ തമ്മിൽ, ഞാനത് പറയാൻ വേണ്ടി വരുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ കുറച്ച് തെറ്റി സംസാരിച്ചു, ശണ്ട കൂടി സംസാരിച്ചു.
അങ്ങനെ സംസാരിച്ചപ്പോൾ ഫറുഫിഅത്ത്, അത് ഉയർത്തപ്പെട്ടു പോയി. അത് ഉയർത്തപ്പെട്ടു പോയി എന്നപ്പോൾ ഇവർ അതിനർത്ഥം വെച്ചു ലൈലത്തുൽ ഖദ്റിൽ ഖിയാമ നാള് വരെ ഇല്ല, അത് ഉയർത്തിപ്പോയി എന്നർത്ഥം വെച്ചു. പക്ഷേ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വഅസാ അൻ തകൂന ഖൈറൽ ലക്കും, അത് ഉയർത്തപ്പെട്ടു പോയത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. ഇൽതമിസൂഹാ ഫിസ്സമീഇ വത്തിസ്അ, നിങ്ങളതിനെ ഒമ്പതാം രാവിലോ ഏഴാം രാവിലോ നിങ്ങൾ അന്വേഷിക്കുവീൻ എന്ന് അതേ ഹദീസിന്റെ ബാക്കി ഭാഗത്തുണ്ട്. അപ്പോൾ ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ തീരെയില്ല എന്നാണ് പിന്നെ അന്വേഷിക്കാൻ പറയൂ. അപ്പോൾ പിന്നെ ആ ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു ഉയർത്തപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് പറയാൻ എനിക്ക് ഓർഡർ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, ആ പറയാനുള്ള ഓർഡർ ഉയർത്തപ്പെട്ടു പോയി, എനിക്ക് അത് പറഞ്ഞു തരാൻ ഇപ്പോൾ ഓർമ്മ വരാത്ത നിലക്ക് ഉയർത്തപ്പെട്ടു പോയി. അതാണ് അതിൻ്റെ അർത്ഥമല്ലാതെ ലൈലത്തുൽ ഖദ്ർ ഇല്ല എന്നല്ല. ലൈലത്തുൽ ഖദ്ർ ഖിയാമനാൾ വരെയുണ്ട്. അങ്ങനെ ലൈലത്തുൽ ഖദ്ർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടെന്ന് വരുമ്പോൾ അത് പിന്നെ അവിടെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ച, എല്ലാ കൊല്ലവും ഒരേ രാത്രി തന്നെയാണോ? അല്ല, ചില കൊല്ലങ്ങളിൽ ചില രാത്രി, വേറെ ചില കൊല്ലങ്ങളിൽ വേറെ ചില രാത്രി, അങ്ങനെ മാറി വരുമോ? പണ്ഡിതന്മാർ പലരും പറഞ്ഞു ഹിയ മുന്തഖിലത്തുൻ തകൂനു ഫീ സനത്തിൻ ഫീ ലൈലത്തിൻ വഫീ സനത്തിൻ ഫീ ലൈലത്തിൻ ഉഖ്രാ. ഒരു കൊല്ലം ഒരു രാത്രിയിലായതുകൊണ്ട് അടുത്ത കൊല്ലം അങ്ങനെയാകണം എന്നില്ല, പല കൊല്ലവും പല രാത്രിയിൽ ആകാം. അത് പറഞ്ഞുകൊണ്ടവർ പറഞ്ഞു അങ്ങനെ വെച്ചാൽ ഹദീസുകളെല്ലാം സംയോജിപ്പിക്കാൻ കഴിയും. അതെന്താ കാരണം? ഹദീസുകൾ പരിശോധിച്ചാൽ ചില ഹദീസുകളിൽ ഇരുപത്തി ഒന്നാം രാവ് എന്നറിയിക്കുന്ന ഹദീസുണ്ട്, ഇരുപത്തി മൂന്നാം രാവ് എന്നറിയിക്കുന്ന ഹദീസുണ്ട്, ഇരുപത്തഞ്ചാം രാവ് എന്നറിയിക്കുന്ന ഹദീസുണ്ട്, ഇരുപത്തിയേഴാം രാവ് എന്നറിയിക്കുന്ന ഹദീസുണ്ട്, ഇരുപത്തി ഒമ്പതാം രാവ് എന്നറിയിക്കുന്ന ഹദീസുണ്ട്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ പല ദിവസമുണ്ട്, അല്ലാത്ത ദിവസമുണ്ട്. പതിനേഴാം രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്നറിയിക്കുന്ന പ്രസ്താവനകൾ ഉണ്ട്. പതിനേഴാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്നറിയിക്കുന്ന പ്രസ്താവനകളുണ്ട്. വേറെ ചില ദിവസങ്ങളുണ്ട്. അപ്പൊ ഈ ഹദീസുകളൊക്കെ എങ്ങനെ യോജിച്ചു കിട്ടുക? അതിനുവേണ്ടി പണ്ഡിതന്മാര് പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ എല്ലാ കൊല്ലവും ഒരേ രാത്രിയിലല്ലെന്ന് വെച്ചാൽ വന്ന ഹദീസൊക്കെയും നമുക്ക് സംയോജിപ്പിക്കാൻ കഴിയും. ഇരുപത്തൊന്നെന്ന് പറഞ്ഞാൽ അതൊരു കൊല്ലമാണ്, ഇരുപത്തിമൂന്നെന്ന് പറഞ്ഞാൽ വേറൊരു കൊല്ലമാണ്, ഇരുപത്തേഴെന്ന് പറഞ്ഞാൽ വേറൊരു കൊല്ലമാണ്. അങ്ങനെ എല്ലാ ഹദീസും യോജിപ്പിക്കാൻ കഴിയും. ഹദീസിൽ നമുക്ക് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് രാവിലെ ഞാൻ ചളിയിലും മണ്ണിലും സുജൂദ് ചെയ്തതായി എനിക്ക് കാണിക്കപ്പെട്ടിട്ടുണ്ട്. സഹാബത്തിൽ ചിലർ പറയാണ് ഇരുപത്തിയൊന്നാം രാവ് കഴിഞ്ഞ് രാവിലെ സുബ്ഹിക്ക് നബി തങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ ചളിയിലും മണ്ണിലും മഴ പെയ്തിട്ട് ചളിമണ്ണിലായിട്ട് തങ്ങളെ നെറ്റിയിൽ തങ്ങളെ ശരീരം തങ്ങളുടെ മുഖത്ത് ചളി ഞങ്ങൾ കണ്ടതാണ്. വേറെ ചിലർ പറയുന്നു ഇരുപത്തിമൂന്നാം രാവിലും അങ്ങനെ കണ്ട സഹാബികളുണ്ട്. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരും എന്നതാണ് മുഖ്താറായ അഭിപ്രായമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാ കൊല്ലവും ഒരേ രാത്രി ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ചില പണ്ഡിതന്മാർ എല്ലാ കൊല്ലവും ഒരേ രാത്രിയാണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഇനി പറയട്ടെ, അങ്ങനെ വരുമ്പോൾ അത് അവസാനത്തെ പത്തിൽ തന്നെ ആകണം എന്നുണ്ടോ? ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അവസാനത്തെ പത്തിലാണ്. അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിലാണ് കൂടുതൽ സാധ്യതയുള്ളത്. എന്നാൽ പല കൊല്ലവും പല രാവുകളിലാകാം എന്ന അഭിപ്രായമാണ് മഹാനായ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിനുള്ളത്, മദ്ഹബിൻ്റെ ഇമാമായ മാലിക് ഇമാമിനുള്ളത്, അതുപോലെ തന്നെ വലിയൊരു ഇമാമായ ഇമാം സുഫിയാനു സൗരി തങ്ങൾക്കുള്ളത്, മദ്ഹബിൻ്റെ മറ്റൊരു ഇമാമായ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്കുള്ളത്, ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനുള്ളത്, ശാഫി ഇമാമിൻ്റെ ശിഷ്യനായ അബൂ സൗർ റളിയല്ലാഹു അൻഹുവിനുള്ളത്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ലൈലത്തുൽ ഖദ്ർ പല കൊല്ലവും പല രാത്രിയിലാകുമെന്ന് പറഞ്ഞവരാണ്. എന്നാൽ അവരിൽ പലരും പറഞ്ഞു അതൊക്കെ അവസാനത്തെ പത്തിലാണ്, എന്നാൽ അത് ഏത് രാത്രിയിലുമാകാം. മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയണ്ട,
بل هي ليلة معينة في جميع السنين لا تفارقها رمضان ألا تراتريلم أهقام النبري فرن ورندي أنجن فرن بول بهمان أبتا إمام أبو حنيف رضي الله عنه فريان يد راتريم آقام ابن مسعود رضي الله عنه أبو حنيف رضي الله عنه أبو حنيف تنقلنا رند ششير مار أبو يوسف محمد بن الحسن رضي الله عنه إنجن تودنية پندد مار كنجن أبي پرايا مند റമദാനിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞവരുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഘവും ആ അഭിപ്രായക്കാരാണ്. അതിൽ തന്നെ ചിലര് ഈ മധ്യത്തിലുള്ള പത്തിലാകാമെന്ന് പറഞ്ഞവരുണ്ട്, അവസാനത്തെ പത്തിലാകാമെന്ന് പറഞ്ഞവരുണ്ട്, അതിൽ തന്നെ ഒറ്റയിട്ട രാത്രിയിലാകാമെന്ന് പറഞ്ഞവരുണ്ട്, ചില പണ്ഡിതന്മാർ ഇരട്ട രാത്രിയിലാകാമെന്ന് പറഞ്ഞവരും ഉണ്ട്. അങ്ങനെയും ഹദീസ് വന്നിട്ടുണ്ട്. ആകയാൽ പരിശുദ്ധ റമദാനിലെ ഏത് രാത്രിയും ലൈലത്തുൽ ഖദ്ർ ആകാൻ വലിയ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാത്രികളിലാണ്. ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല പൈസ കൊടുക്കണം. ഏകദേശം 100,000 rupees അടുക്കൽ ടിക്കറ്റിന് മാത്രം പൈസ ആവും. സിറാജുള്ള തന്നെ ടിക്കറ്റ് എടുക്കൂല, അങ്ങ് പോയത് പറഞ്ഞ നോക്കയില്ല. അതുകൊണ്ട് നല്ല പൈസ കൊടുക്കണം എല്ലാവരും. 100,000 rupees ഉണ്ടാവില്ല, എന്നാലും ഒരു എനിക്ക് തോന്നുന്ന ഒരു 1,500 rupees ഒക്കെ ഉണ്ടാവുന്നതാണ്. നല്ല പൈസ ഉണ്ട് ടിക്കറ്റിന്. അതുകൊണ്ട് എല്ലാവരും നല്ല പൈസ കൊടുക്കണം. പിന്നെ ഈ പന്തലും ഇതൊക്കെ പൈസ കൊടുക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നല്ല പൈസ കൊടുക്കണം എല്ലാവരും. റമദാൻ്റെ രാത്രിയാണ്, നല്ല രാത്രിയാണ്. അവിടെ നന്നായിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുക. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ഏറ്റവും കൂടുതലായി സാധ്യത പറഞ്ഞത് 21-ാം രാവാണ്, രണ്ടാമതായി 23-ാം രാവാണ്, അല്ലെങ്കിൽ 27-ാം രാവാണ്. മഹാന്മാരായ സഹാബികളിൽ പലരും പല അഭിപ്രായം പറഞ്ഞവരുണ്ട്. സുഹൃത്തുക്കളെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 23-ഉം 27-ഉം പറഞ്ഞിട്ടുണ്ട്. 17-ാം രാവാണെന്ന് പറഞ്ഞ പല മഹാന്മാരുമുണ്ട്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 21-ഉം 23-ാം രാവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായം പറഞ്ഞവരുണ്ട്. അതിനാൽ എല്ലാ രാത്രിയും പരിഗണിക്കേണ്ടതുണ്ട്. സഹാബത്തിൽ ഒരുപാട് സഹാബികളും തഹബീങ്ങളുമൊക്കെ 27-ാം രാവ് പറഞ്ഞിട്ടുണ്ട്. അതും ഉബൈ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ്, ഹസൻ ഖതാദ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരും സഹാബത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. 17-ാം രാവാണെന്ന് സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു 19-ാം രാവാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉള്ളതിനാൽ ഞാൻ എൻ്റെ മുസ്ലിമീങ്ങളോട് പറയട്ടെ, 1000 കൊല്ലം പകൽ ഇബാദത്ത്, പകൽ നോമ്പും രാത്രിയിൽ നിസ്കാരവും നിർവഹിച്ച പ്രതിഫലം ലഭിക്കുന്ന രാത്രി, ആ രാത്രി എങ്ങാനും 17-ാം രാവാണെങ്കിൽ അത് നമുക്ക് നഷ്ടപ്പെട്ടുകൂടാ. 19-ാം രാവാണെങ്കിൽ നഷ്ടപ്പെട്ടുകൂടാ. ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഇക്കൊല്ലത്തെ 17-ന് വല്ല ബഹുമാനവും പ്രത്യേകമുണ്ടോ, വല്ല പ്രത്യേകതയും ഈ കൊല്ലത്തെ 17-നുണ്ടോ, റമദാൻ 17-ന്? കുട്ടികളിൽ ഏതോ ഒരു കുട്ടി പറഞ്ഞു, അത് ബദരീങ്ങളുടെ ആണ്ട് കണക്കുന്ന സമയമാണ്, ഞാൻ പറഞ്ഞത് എല്ലാ കൊല്ലവും ഉള്ളതാണ്, ഇക്കൊല്ലം വല്ലതുണ്ടോയെന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു, ഇക്കൊല്ലം റിസൾട്ട് വരുന്ന ദിവസമാണ്. എന്ത് റിസൾട്ട്? രാഷ്ട്രീയ റിസൾട്ട് വരുന്ന ദിവസമാണ്. അതുകൊണ്ട് പറയട്ടെ, മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി അനിവാര്യമായ ഘട്ടത്തിൽ പരിശുദ്ധമായ റമദാനിൽ കയ്യിലൊന്നുമില്ലാതെ, ആയുധമില്ലാതെ,
അള്ളാഹുവിന്റെ ദീൻ നിലനിർത്താൻ അനിവാര്യ ഘട്ടത്തിൽ എല്ലാ ആയുധങ്ങളും കോപ്പുകളുമുള്ള ആയിരത്തോളം വരുന്ന കഠിന ശത്രുക്കളെ നേരിടാൻ സ്വന്തം ശരീരം അള്ളാഹുവിന് പണയം വെച്ച് അള്ളാഹുവിന് വിറ്റ് രംഗത്തിറക്കിയ ദിവസമാണല്ലോ. അതിൻ്റെ പുറമേ ലൈലത്തുൽ ഖദ്റാണെന്ന് സയ്യിദ് ഇബ്നു അർക്കം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പലരും പറഞ്ഞ രാത്രിയും പകലുമാണല്ലോ. അന്നത്തെ സമയം ഖുർആൻ തൊട്ടു നോക്കാതെ ജമാഅത്തിന് പങ്കെടുക്കാതെ ഇബാദത്തുകളിലേക്ക് തിരിഞ്ഞു നോക്കാതെ തർക്കവും വിതർക്കവും സിന്ദാബാദും മുർദാബാദുമായി മോമിനീങ്ങളുടെ സമയം കളയല്ലേ? മോമിനീങ്ങളുടെ നല്ല സമയം നഷ്ടപ്പെടുത്തല്ലേ? പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഈ റമദാൻ അതിൻ്റെ പുണ്യരാത്രികളും പകലുകളും ഈ മഹത്തായ വിഷയം മതാ മറന്നുകൊണ്ട് ദുന്യാവിൻ്റെ മത്സരത്തിന് വേണ്ടി, ദുന്യാവിൻ്റെ കടിപിടിക്ക് വേണ്ടി മഹത്തായ രാത്രികളും പകലുകളും സമയം കളയല്ലേ? വോട്ട് ചെയ്യൽ ആവശ്യമാണ്, ചെയ്തിട്ടുണ്ടല്ലോ. ഓരോരുത്തർക്കും ഖൈറായി തോന്നുന്നവർ ഓരോരുത്തരും വോട്ട് ചെയ്തിട്ടുണ്ടാകാം. അതേസമയത്ത് അതിൻ്റെ പേരിൽ പരസ്പരം ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും, അതിൻ്റെ പേരിൽ അതാ കൊലവിളിയും കല്ലേറും, അതുപോലെ അതാ പരസ്പരം അക്രമവും. അതേ ഒരു മുസ്ലിമുമായിട്ടോ അമുസ്ലിമുമായിട്ടോ ഒരു പാർട്ടിക്കാരനുമായിട്ടോ ചെയ്യുന്നത് ഇസ്ലാം അനുവദിക്കൂല കേട്ടോ. അതെല്ലാ തെരഞ്ഞെടുപ്പിനും ബാധകമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ സംവിധാനമനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കണം, വോട്ട് ചെയ്യണം. പക്ഷേ അതിൻ്റെ പേരിൽ ഒന്നും തന്നെ നമ്മുടെ മനസ്സ് ചീത്തയാക്കരുത്, നമ്മുടെ കൽബ് ചീത്തയാക്കരുത്, നമ്മുടെ ശരീരം ചീത്തയാക്കരുത്, നമ്മുടെ പുണ്യകർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. ഇതിനെക്കുറിച്ച് നല്ല ബോധം വേണമെന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കടപ്പാട് വിട്ടാനാണ്. നിങ്ങളൊക്കെ വെറുതെ അല്ലല്ലോ വാതിന് പിരിവ് കൊടുക്കുന്നത്, വെറുതെ അല്ലല്ലോ നിങ്ങൾ ഈ കിടന്നുറങ്ങി വിശ്രമിക്കേണ്ട സമയത്ത് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനുകൾക്കാനല്ലേ, സ്വർഗം കിട്ടാനല്ലേ, ഇൽമുകൾക്കാനല്ലേ? പറയേണ്ട കാര്യം സന്ദർഭോചിതമായി പറഞ്ഞില്ലെങ്കിൽ പറയുന്നവന് ഉത്തരവാദിത്വമുണ്ടല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും വഅൻതും തഅലമൂൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹനെ ചതിക്കരുതേ, അല്ലാഹന്റെ റസൂലിനെ ചതിക്കരുതേ. നിങ്ങൾ അതാ അല്ലാഹുവിനെയും റസൂലിനെയും ചതിക്കരുതേ. നിങ്ങൾ വിവരമുള്ളവരായിരിക്കേ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും ചതിക്കരുതേ. വളരെ ഗൗരവമുള്ളൊരായത്താണത്. ഏത് അറിവ്, എത്ര ചെറിയ അറിവാണെങ്കിലും അറിവുള്ളവരവരുടെ അറിവ് പറഞ്ഞു കൊടുക്കണം. ആ അറിവിലൂടെ ജനങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കണം, സ്വന്തം സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് കടപ്പാടാണ്, പണ്ഡിതന്മാരെ കടപ്പാടാണ്, മുതഅല്ലിബീങ്ങൾ മുഅല്ലിബീങ്ങളെ കടപ്പാടാണ്. ഒരിക്കലും നമ്മൾ മുഖേന ഒരാൾ നരകത്തിലേക്ക് പോകാൻ കാരണമാകരുത്. നമ്മളുടെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മദ്രസയിലെ മുഅല്ലിമീങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഏത് മുഅല്ലിമും മദ്രസ തുടങ്ങുന്നതിൻ്റെ 5-ഓ 10-ഓ മിനിറ്റ് മുമ്പ് മദ്രസയിലെത്തണം. കുട്ടികളെത്തിയ ശേഷം വരുന്ന ഒരൊറ്റ മൊയ്ലാരും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരൊറ്റ ദിവസവും ലീവ് ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾ വെറുതെ വന്ന് തിരിച്ചു പോവില്ലേ? പിന്നെ ഒരു അനിവാര്യമായ സംഗതി വന്നാൽ അത് പിന്നെ നിസ്കാരത്തിന് വരെ ഉതറുണ്ടല്ലോ, അത് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ ലീവ് എടുക്കാൻ പാടില്ല.
നീ അനുവദിച്ചാൽ തന്നെ എടുക്കാൻ പാടില്ല, കുട്ടികളെ ദിവസം അന്ന് വെറുതെ പോയി പോകില്ലേ. അപ്പോൾ നമ്മൾ നല്ല ഉത്തരവാദിത്വ ബോധം എല്ലാവർക്കും വേണം. വേദം പറയാൻ നിൽക്കുന്ന മുസ്ലിംമാർക്ക് നല്ല ഉത്തരവാദിത്വ ബോധം വേണം. ചിലർ ഏറ്റിട്ട് പോവില്ല, അങ്ങനെ ആകാൻ പാടില്ല. ഏറ്റാ പോകണം. ആളുകൾ വെറുതെയാണ് സംഘടിപ്പിക്കുന്ന വേദ. എല്ലാ സമയത്തും എല്ലാവർക്കും ഉത്തരവാദിത്വ ബോധം വേണം. അള്ളാഹുവിനെയും റസൂലിനെയും ചതിക്കാൻ പാടില്ല. അതുകൊണ്ട് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ച് പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ തഖ്വയിലായി ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ചില മഹാന്മാർ എല്ലാ രാത്രിയും ലൈലത്തുൽ ഖദ്ർ കണ്ടറിഞ്ഞവരുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു അഖ്ബാറു സാലിഹീന ബിഹാ വറുയ്യതുഹും ലഹാ അക്സറു മിൻ അൻ തുസറാ. മഹാന്മാർ അങ്ങനെ ലൈലത്തുൽ ഖദ്ർ കണ്ടാം സാലിഹീങ്ങളെ സംഭവങ്ങൾ ഒരുപാട് പറയാനുണ്ട്. എന്നാൽ മഹാനായ ഇമാം മാവർദി റഹിമഹുള്ള പറഞ്ഞു, യുസ്തഹബ്ബു ലിമൻ റആ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ബോധ്യപ്പെട്ട് അയാൾ കണ്ടു, അയാൾക്ക് മനസ്സിലായി. എന്നാൽ അയ്യക്തുമഹാ, അയാളത് മറച്ചു വെക്കണം. അത് മറ്റുള്ളവർ പറയരുത്. ലൈലത്തുൽ ഖദ്ർ ഒരാൾക്ക് ബോധ്യമായാൽ അയാൾ ഞാൻ ലൈലത്തുൽ ഖദ്ർ കണ്ട് എന്ന് പറയരുത്. എന്നെന്താ വേണ്ടത്? അയാൾ നല്ല ഇഖ്ലാസോടെ നല്ല നീയത്തോടെ അയാൾക്ക് കൊണ്ടു ദ്വാരക്ക, ബാക്കിയുള്ളവർക്ക് കൊണ്ടു ദ്വാരക്ക, നല്ല ഉറപ്പോടുകൂടി ദ്വാരക്ക, ദീനിൻ്റെ കാര്യവും ദുനിയാവിൻ്റെ കാര്യമൊക്കെ ദ്വാരക്ക. ഏറ്റവും കൂടുതലായി ദുആ ചെയ്യുന്നത് ദീനിൻ്റെയും ആഖിറത്തിൻ്റെയും കാര്യമായിരിക്കണം. അതും ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെ പറയുകയാണ്, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി വരാനുണ്ടെന്ന ബോധത്തോടുകൂടി നമ്മൾ ഈ പരിശുദ്ധ റമദാനുമായി മുന്നോട്ട് ഗമിക്കണം. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബൈനാതിൻ മിനൽ ഹുദാ വൽഫുർഖാൻ فمن ومن شهد منكم الشهر فليصمه ومن كان مريضا او على سفر فعدة من ايام اخر രോഗം കാരണത്താൽ നോമ്പെടുക്കാൻ കഴിയാത്തവർ, നീണ്ട യാത്ര കാരണത്താൽ നോമ്പെടുക്കാൻ കഴിയാത്തവർ, അതിന് പകരം വേറെ ദിവസം നോമ്പെടുത്തോളണം. യുരീദുല്ലാഹു ബികുമുൽ യുസ്ര വലാ യുരീദു ബികുമുൽ ഉസ്ര. രോഗമുണ്ടായിട്ട് നോമ്പെടുക്കാത്തവർക്ക് രോഗത്തിൽ തന്നെ നോമ്പെടുക്കണമെന്ന് പറഞ്ഞ് അല്ലാഹു തആല വിഷമിപ്പിക്കുന്നില്ല. നീണ്ട യാത്ര ചെയ്യുമ്പോൾ നോമ്പെടുക്കാൻ കഴിയാത്തവരെ നോമ്പ് അപ്പോൾ തന്നെ എടുക്കണമെന്ന് പറഞ്ഞ് അല്ലാഹു വിഷമിപ്പിക്കുന്നില്ല. അല്ലാഹു എളുപ്പത്തെ ഉദ്ദേശിക്കുന്നു, ഞെരിക്കത്തെ ഉദ്ദേശിക്കുന്നില്ല. വലി തുക്കുമിനുൽ ഇദ്ദതാ, ആ നോമ്പ് നിങ്ങൾ പകരം വേറെ കലാ വീട്ടിയിട്ട് എണ്ണം പൂർത്തീകരിക്കണേ. വലി തുക്കബ്ബിറുല്ലാഹാലാമാഹദക്കും. പിന്നെ അള്ളാഹു തആല പറയാണ്, ഈ റമദാൻ അങ്ങ് തീരുമ്പോ വലി തുക്കബ്ബിറുല്ലാഹ അലാമാ ഹദാക്കും. അള്ളാഹു തആല ഈ റമദാനും ഈ സന്ദർഭമൊക്കെ തന്നത് എന്തിനാ? നിങ്ങൾ തക്ബീർ എല്ലാം വേണ്ടിയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു തക്ബീർ എല്ലാം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ എന്നത് തന്നെ തക്ബീറാണ്. ഈ തക്ബീർ പെരുന്നാളിന് സാധാരണ നമ്മൾ ചൊല്ലുന്ന തക്ബീറാണ്. അല്ലാഹു അക്ബർ പറഞ്ഞാൽ തന്നെ തക്ബീറാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു വലിയവനാണെന്ന് പ്രഖ്യാപിക്കുന്ന വാചകമാണത്. അല്ല പറയുന്ന വലി തുക്കബ്ബിറുല്ലാഹ അലാമാ ഹദാക്കും. നിങ്ങൾക്ക് ഈ റമദാനിൽ നോമ്പെടുക്കാനുള്ള അവസരം തന്നില്ലേ? നിങ്ങൾക്ക് ഖുർആൻ അംഗീകരിക്കാൻ അവസരം തന്നില്ലേ? അല്ലാഹ് ഹിദായത്താക്കിയില്ലേ? റമദാനിൽ ഇബാദത്ത് ചെയ്യാൻ അവസരം തന്നില്ലേ? അതിന് നിങ്ങളുടെ ഡ്യൂട്ടി എന്താണ്? ഇനി നിങ്ങളെന്താ വേണ്ടത്? റമദാൻ അങ്ങ് കഴിയുമ്പോൾ നിങ്ങൾ തക്ബീർ ചൊല്ലാനാണ്. ധാരാളം തക്ബീർ ചൊല്ലണം. പെരുന്നാളിൻ്റെ രാവിലും പകലിൽ ഇമാം കൈകെട്ടുന്നത് വരെ ധാരാളം തക്ബീർ ചൊല്ലണം. പഴയ കാലത്തൊക്കെ ധാരാളം ആളുകൾ പള്ളിയിൽ വട്ടമിട്ടിരുന്നു, പോക്കിലും വരവിലുമൊക്കെ തക്ബീർ ചൊല്ലാറുണ്ട്. ഇപ്പോൾ പെരുന്നാൾ രാവിലെ നമ്മൾ കാണുന്നത് എന്താണ്? തക്ബീർ ചൊല്ലാൻ നമ്മളെ യുവാക്കൾക്കൊന്നും മനസ്സ് വരുന്നില്ല. പകരം മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് വലിയ ഒച്ചത്തിൽ റൈസാക്കിയിട്ട് ടൗണിലൂടെയും റോട്ടിലൂടെയും ഓടിക്കുകയാണ്. പച്ച ഹറാമാണേ. എങ്ങനെയാ മുസ്ലിയാരെ, മോട്ടോർ സൈക്കിൾ റൈസാക്കൽ ഹറാമാന്ന് ഫത്വയിൽ മുന്നിലുണ്ടോ? ഇങ്ങനെ ഒരൊറ്റ മുസ്ലിയാരും ചോദിക്കണ്ട, ഞാൻ പറയാം.
നിങ്ങൾ ഈ റോട്ടിലൂടെ റൈസാക്കിയിട്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഓരോ റോട്ടിൻ്റെയും പാർശ്വഭാഗങ്ങളിൽ ഒരുപാട് പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഉറങ്ങുന്നവരുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന നിലക്ക് കിടക്കുന്നവരാണവർ. അതുപോലെ തന്നെ ചെറിയ പിഞ്ചുമക്കളെ ഉറക്കിക്കിടത്തിയിട്ട് ഉമ്മമാർ അത്താഴം വെക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ആ മുസ്ലിമീങ്ങളായ പലരും ഈ റോട്ടിൻ്റെ പാർശ്വങ്ങളിൽ കിടന്നുറങ്ങുന്നവരുണ്ട്. ആ റോട്ടിലൂടെ നീ ജനങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് മോട്ടോർ സൈക്കിള് ശബ്ദമുണ്ടാക്കിയിട്ട് ഓടിക്കുന്നത് പച്ച ഹറാമ് തന്നെ, സംശയം വേണ്ട. ഫതുഹുൽ മുഈനോദിയ മുതഅല്ലിമീങ്ങളോട് ചോദിച്ചോളൂ, ഉറങ്ങുന്നവനെ ശല്യം ചെയ്തുകൊണ്ട് ഖുർആൻ ഉറക്ക ഓതിയാൽ തന്നെ പച്ച ഹറാമാണ്. ഉറങ്ങുന്നവനെ ശല്യം ചെയ്തുകൊണ്ട് ഖുർആനോതൽ തന്നെ ഉറക്കയാക്കിയാൽ ഹറാമാണെങ്കിൽ നിന്റെ മോട്ടോർ സൈക്കിൾ റൈസാക്കൽ ഹറാമാണെന്ന് പറയണോ? നിന്റെ കതിന പൊട്ടിക്കൽ ഹറാമാകുമെന്ന് പറയണോ? അതുകൊണ്ട് അത്തരത്തിലുള്ള വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ആ പെരുന്നാളിന്റെ രാവിലെ അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ നിർദ്ദേശമനുസരിച്ച് നീങ്ങിക്കോ. വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹ് നിങ്ങളെ ശരിയായ മാർഗത്തിൽ തിരിക്കുകയും വഴിതിരിക്കുകയും സൗകര്യം ചെയ്യുകയും ചെയ്ത നിന്റെ പേരിൽ അല്ലാഹുവിന്റെ വലിപ്പം നിങ്ങൾ പ്രഖ്യാപിച്ചോ, അതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു തന്നത്. വലിതുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തസ്കുറൂൻ, നിങ്ങൾക്ക് വേറെ ഒരാളെ ശല്യം ചെയ്യാനല്ല, ഒരാളെ ഉറക്ക് തെളിയിക്കാനല്ല, നിങ്ങൾക്ക് വലഅല്ലകും തസ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് ഇതൊക്കെ തന്നത്, നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയതിൽ, റമദാനിൽ നമുക്ക് ആയുസ് തന്നതിൽ, റമദാനിൽ നോമ്പെടുക്കാൻ തൗഫീഖ് ചെയ്തതിൽ, റമദാനിൽ നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്തതിൽ, റമദാനിൽ സൽക്കർമ്മം ചെയ്യാൻ തൗഫീഖ് കിട്ടിയതിന് ചെയ്യേണ്ട പണി അല്ലാഹു തന്നെ പറയാണ് വലഅല്ലകും തസ്കുറൂൻ, അവർ തക്ബീർ ചൊല്ലണം, അവർ അല്ലാഹുക്ക് നന്ദി ചെയ്യണം. ഇനി അതിൻ്റെ ശേഷം അല്ലാഹു തആല പറയുന്ന വിഷയം എന്താണ്? വൈദാ സാലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇദാ ദആൻ ഫൽയസ്തജീബൂലീ വൽയൂമിനൂ ബീ ലഅല്ലഹും യർസുദൂൻ. അല്ലാഹു അതിൻ്റെ ശേഷം സൂറത്തുൽ ബഖറയിൽ പറയുന്ന ആയത്ത് ദുആയെ സംബന്ധിച്ചാണ്. എന്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ ഫൈനി ഖരീബ്, ഞാൻ സമീപസ്ഥനാ, ഞാൻ ദൂരമുള്ളവനായിട്ട് എന്നെ കാണണ്ട, ഞാൻ സമീപസ്ഥനാണ്. എൻ്റെ അടിമക്ക് എന്ത് വേണം, എന്ത് ചോദിക്കുന്നു, എന്ത് പറയുന്നു, അതൊക്കെ എനിക്ക് നന്നായി അറിയാൻ കഴിയും. ഉജീബു ദഅവത ദാഇദാ, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഉത്തരം നൽകുന്നവനാണ്. ഫല്യസ്തജീബൂലീ, അതുകൊണ്ട് അവരെന്നെ വിളിക്കുത്തരം ചെയ്യട്ടെ, അവരെന്നോട് ദുആ ചെയ്യട്ടെ. എന്നെ കൊണ്ടവർ ശരിക്ക് വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർസുദൂൽ, അവര് സന്മാർഗികളാകും. നല്ല ഈമാന് വേണം നമുക്ക്, പഠിച്ചവനോട് ധാരാളം പ്രാർത്ഥന വേണം നമുക്ക്. അങ്ങനെ പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടണം റമദാൻ, പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടണം പെരുന്നാൾ, പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടണം പുണ്യനാൾ. അതിനുള്ള ഈമാന് വേണം സഹോദരന്മാരെ. ഈ ദുന്യാവിലെ കാര്യങ്ങൾ കണ്ട് പെട്ടുപോകണ്ട. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ, ഇത് വിശദീകരിക്കുകയാണെങ്കിൽ മാസങ്ങളോളം വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലാഹ് പറഞ്ഞല്ലോ ദുആക്ക് ഉത്തരം കൊടുക്കുമെന്ന്. ഏത് മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടോ, ഒരുപക്ഷേ അല്ലാഹു തആല ചോദിച്ചത് തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ നല്ലത് കൊടുക്കും, ചോദിച്ചതിനേക്കാൾ കൂടുതൽ കൊടുക്കും. ചിലപ്പോൾ ഈ ചോദ്യം കൊണ്ട് വേറെ ഒരു മോശമായ കാര്യം തടുക്കും. ഇതൊന്നുമില്ലെങ്കിലോ
ആഖിറത്തിൽ ഓരോ ദുആക്കും അല്ലാഹ് വലിയ പ്രതിഫലം കൊടുക്കും. അപ്പൊ ദുആ ചെയ്ത മനുഷ്യൻ ആഖിറത്തിലെത്തുമ്പോ ദുന്യാവിൽ വെച്ചൊന്നും കിട്ടാതെ അതൊക്കെ ആഖിറത്തിൽ അതിന്റെ പ്രതിഫലം കിട്ടിയാൽ അത് നന്നായിരുന്നേനെ എന്ന് ചിന്തിച്ചു പോകും. ആകയാൽ മോമിനായ ഒരൊറ്റ മനുഷ്യന്റെ ദുആയും വെറുതെ ആകൂല. അതുകൊണ്ട് ധാരാളം ദുആ ചെയ്തോ. ഫല്യസ്തജീബൂലി വല്യൂമിനൂബി ലഅല്ലഹും യർസുദൂൻ. ദുആനെ പറ്റി പറയുമ്പോ ദുആക്ക് എല്ലാം ഇങ്ങനെ പഠിച്ചവനോട് ചോദിക്കണോന്നില്ല, അള്ളാഹു അറിഞ്ഞൂടെ. പിന്നെ നമ്മൾ അള്ളാഹുവിനെ പുകഴ്ത്തിയാൽ തന്നെ അത് വലിയ ദുആയ. അതുകൊണ്ടാണ് അഫദലു ദുആ അൽഹംദുലില്ലാഹ്, ഏറ്റവും ബഹുമാനമുള്ള ദുആ അൽഹംദുലില്ലാഹ്, അള്ളാഹിനെ പുകഴ്ത്തലാണ്. സർവസ്തുതി അള്ളാഹ്ക്കാന്ന് പറയാം. അപ്പോ അള്ളാഹുവിനെ സ്തുതിച്ചാൽ തന്നെ അള്ളാഹു തന്നെ ധാരാളം തരും. ഇതുപോലെ ദുആ ഉൽ കർബ്, പ്രയാസങ്ങൾ നീങ്ങാനുള്ള ദുആ. അതിലെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽഅലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. മുഴുവൻ അള്ളാഹിനെ പുകഴ്ത്തലാണ്, വേറെ വെറും ചോദിക്കുന്നൊന്നുമില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദുആയ, ഏത് പ്രയാസവും നീങ്ങാനുള്ള ദുആയ. ഇപ്പൊ ദുആ ദുആ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യവും ഇങ്ങനെ പറഞ്ഞു ചോദിക്കണം എന്നില്ല. നമ്മൾ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിയാൽ ദുആയ അല്ലേ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. മത്സ്യത്തിന്റെ വയറ്റിൽ കുടുങ്ങിപ്പോയി യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ എന്നെ ഈ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നൊന്നും മൂപ്പർ പറഞ്ഞില്ല. യൂനുസ് നബി അലൈഹി സ്വലാം പറഞ്ഞില്ല. എന്നെന്താ പറഞ്ഞ്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. ഇനി കുന്തുമെന്നുള്ളാലും ഞാൻ എൻ്റെ ശരീരത്തോട് അക്രമം ചെയ്ത ആളിൽ പെട്ടുപോയി ഉണ്ടോ? ഇന്ന് തരണമെന്നൊന്നും പറഞ്ഞില്ല. അള്ളാഹു എന്താ അറിഞ്ഞൂടെ? അള്ളാഹു തല അത് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടുത്തി. അപ്പൊ ദുആ ദുആ എന്ന് പറയുമ്പോൾ ഓരോന്നിങ്ങനെ ചോദിക്കുക എന്നർത്ഥം വെക്കേണ്ടതില്ല. മാന്യന്മാരെ ചോദ്യം പലപ്പോഴും വിഷയം വ്യക്തമായി പറയാത്ത ചോദ്യം അല്ലേ? അങ്ങനല്ലേ മാന്യന്മാരെ ചോദ്യം? നമ്മളൊക്കെ തന്നെ വിദേശത്തുള്ള ഒരാളെടുത്തുനിന്ന് ഒരു പള്ളി ഇടണം, ഞാൻ ഒരു പള്ളി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാലും പള്ളി ഇടൂല. പിന്നെ അത്യാവശ്യം ഒരു പള്ളി ആവശ്യമുള്ള ഒരു സ്ഥലമുണ്ട്, നല്ല ഒരാളെ കിട്ടിയാൽ അലഹമില്ല വലിയ ഹൈറായിരുന്നു, അയാളോട് ചോദിച്ചിട്ടില്ല. അപ്പം അയാൾ നല്ല മനസ്സുള്ള ആളാണെങ്കിൽ ഉടനെ തന്നെ എത്ര എത്ര പൈസ വരും നമുക്ക് നോക്കാം, അയാളങ്ങോട്ട് ഏറ്റെടുക്കും. ഇങ്ങനെയാണ് ചോദ്യം. അതാ മാന്യന്മാരെ ചോദ്യം എന്നാൽ മാന്യന്മാർ ഉത്തരം കൊടുക്കലും അങ്ങനെ തന്നെയാണ്. ഇതേ ഒരു രീതി നമ്മളും സ്വീകരിക്കണം. നമ്മളെ ഈ കേരളക്കാർ, കേരളക്കാർ അങ്ങനെയില്ല. കേരളക്കാരങ്ങൾ ഏതെങ്കിലും ഒരാൾ നല്ലൊരു പള്ളി വേണ്ടായിരുന്നു എന്ന് ഒരാളെടുത്ത് പോയി പറഞ്ഞു, വലിയൊരു മുതലാളിൻ്റെ അടുത്ത് അയാളെന്ന് പള്ളിയൊന്നും കിട്ടൂല. അയാൾ പള്ളിയൊന്നും തീർത്തിട്ടില്ല, അയാളോട് 100 പ്രാവശ്യം ചിലപ്പോൾ ചോദിക്കേണ്ടി വരും. നിങ്ങൾ പള്ളിയെടുത്ത് തരുമോ അല്ലെ പള്ളിക്കൊരു സംഭാവന തരുമോ? 100 പ്രാവശ്യം ചോദിക്കേണ്ടി വരും. ഏറ്റാ തന്നെ തരൂല, ഏറ്റാ തന്നെ തരണമെങ്കിൽ 100 പ്രാവശ്യം ചോദിക്കേണ്ടി വരും. മാന്യന്മാരെ ശൈലിയല്ല അത്. മാന്യന്മാരെ ശൈലി വിഷയം സൂചിപ്പിക്കുക മാത്രം, അതാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മാന്യനാണ്. അള്ളാഹനോട് എന്നെ മത്സ്യത്തിൻ്റെ വരുന്ന രക്ഷപ്പെടുത്തണമെന്ന് മൂപ്പർ പറഞ്ഞില്ല. ഇപ്പം എന്താ പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹനെ പുകഴ്ത്തിയിട്ട് പറഞ്ഞു ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയി എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി കൊടുത്തു. കദാലിക റുജ്ജുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ അതുപോലെ നമ്മൾ രക്ഷപ്പെടുത്തു എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് തിരിയാത്ത പ്രശ്നമൊന്നുമില്ല. അള്ളാഹനോട് ചോദിക്കുമ്പോൾ ഓരോന്നോരോന്ന് എണ്ണി ചോദിക്കണമെന്നൊന്നുമില്ല. അതേസമയത്ത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. അഫ്ദലു ദുആയാണ്, ദുആയിലെ ഏറ്റവും ബഹുമാനമുള്ള ദുആയാണ്. അതിൽ ദുനിയാവിലും നല്ലത് തരണം, ആഖിറത്തിലും നല്ലത് തരണം. അതിൽപ്പെടാത്ത ഒരു സംഗതിയില്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. അങ്ങനെയും ചോദിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഏതായിരുന്നാലും അള്ളാഹുവിനോട് ധാരാളം ചോദിക്കുക, അതാണ് നമ്മുടെ വലിയ ഡ്യൂട്ടി. അതിലേറ്റവും കൂടുതൽ ചോദിക്കേണ്ട ചോദ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹനെ പുകഴ്ത്തി. അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. അള്ളാഹൻ്റെ മഹത്വം പറഞ്ഞു. പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു, പൊറുക്കലിനെ ചോദിക്കുന്നു. അത് വലിയ ദുആയാണ്. ഇസ്തിഗ്ഫാർ വലിയ ബഹുമാനമുള്ളതാണ്. അതിൻ്റെ ഫലം പറഞ്ഞാൽ തീരൂല. മഴയില്ലാത്തതുകൊണ്ട് ദ്വാരക്കണമെന്ന് പലരും പറഞ്ഞു. മഴ കിട്ടാൻ അല്ലാഹ് പറയുന്നു ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ ധാരാളം അല്ലാഹനോട് മാപ്പ് പറഞ്ഞോ. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, മനസ്സറിഞ്ഞിട്ട് അല്ലാഹനോട് അസ്തഗ്ഫിറുല്ലാഹല്ലദീം, മഹാനായ അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, മാപ്പ് ചോദിക്കുന്നു. ധാരാളം അല്ലാഹനോട് മാപ്പ് ചോദിക്കണം മുഅ്മിനീങ്ങളെ. മഴ കിട്ടാൻ അതാ വേണ്ടത്. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അല്ലാഹ് പറയുന്നു
ധാരാളം മഴ തരും. അത് ഇസ്തിഗ്ഫാറിൻ്റെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ആ ദുആയുടെ വലിയ ഫലമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വയും ദിരുക്കും ബി അംവാലിം വബനീൻ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ധാരാളം പറഞ്ഞോ, നിങ്ങൾക്ക് ധാരാളം സ്വത്ത് തരും, ധനം വർദ്ധിക്കാനുള്ള വഴിയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം വബനീൻ, നിങ്ങൾക്ക് ആൺകുട്ടികളെ തരും, മക്കളെ തരും. അസ്തഗ്ഫിറുല്ലാഹൽ അദീം ധാരാളം ചൊല്ലിക്കോ, മക്കളെ തരും. ഇതൊക്കെ ഖുർആനിൻ്റെ വാഗ്ദത്തമാണ്, ഖുർആൻ പറഞ്ഞ ഓഫറാണ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം ധാരാളം ചൊല്ലണം, ധാരാളം പറയണം. എന്തോ വിചാരിച്ചിട്ടല്ല പടച്ചവനോട് മാപ്പ് പറയുകയാണെന്ന നിലക്ക് പറയണം. അവിടെയാണ് നമ്മുടെ പരാജയം, അവിടെയാണ് നമ്മുടെ പരാജയം. നമ്മുടെ മനസ്സ് നന്നായി കാണുന്നവനാണ് അല്ലാ, നന്നായി അറിയുന്നവനാണ് അല്ലാ. നാവ് കൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അദീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ എന്തെല്ലാമോ വിചാരങ്ങളാണ്. അത് പറ്റൂല. ഞാൻ എൻ്റെ റബ്ബായ അല്ലാഹനോട് മാപ്പ് പറയാണ്. നമ്മളൊരു കഫീലിനോട് മാപ്പ് പറയുമ്പോൾ, മുതലാളിയോട് മാപ്പ് പറയുമ്പോൾ, അതേ ഉസ്താദിനോട് മാപ്പ് പറയുമ്പോൾ, ബാപ്പാനോട് മാപ്പ് പറയുമ്പോൾ, ഭർത്താവിനോട് മാപ്പ് പറയുമ്പോൾ, ഒരു നേതാവിനോട് മാപ്പ് പറയുമ്പോൾ, മനസ്സറിഞ്ഞിട്ടല്ലേ മാപ്പ് പറയുക, മനസ്സ് പൊട്ടിയിട്ടല്ലേ മാപ്പ് പറയുക, കണ്ണ് നനഞ്ഞുകൊണ്ടല്ലേ മാപ്പ് പറയുക. എന്നാൽ ജനിച്ചത് മുതൽക്കും ജനനം മുതൽക്കും അതിനു മുമ്പും അതിനു ശേഷവും എല്ലാം തന്ന രാജാവായ അള്ളാഹനോട് മാപ്പ് പറയും. മനസ്സിൽ മാപ്പ് ചോദിക്കുകയാണെന്ന ഒരു ധാരണയുമില്ലാതെ വെറും അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീബെന്ന് നാവ് കൊണ്ട് പറയുമ്പോൾ അതിൻ്റെ ശരിയായ ഫലം കിട്ടുന്നില്ല. മനസ്സറിഞ്ഞ് പറയണം അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീബ്. മഹാനായ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, പൊറത്തു തരാൻ ആവശ്യപ്പെടുന്നു, മാപ്പ് പറയുന്നു. ആ അർത്ഥം ചിന്തിച്ചുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഇസ്തിഗ്ഫാർ വേണം സുഹൃത്തുക്കളെ. അത് ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ. ഇതുപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, അത് വലിയ ഒരു ദുആയാണ്. അതുപോലെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നത് വലിയ ദുആയാണ്. അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ, അതൊന്നാമത്തെ പത്തിലെ ചൊല്ലാവൂന്നൊരു ധാരണ വേണ്ട. എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കാൻ പറ്റുന്ന ദിക്റാണ് അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുവേ എനിക്ക് റഹ്മത്ത് ചെയ്യടെ. ഏത് പത്തിലാണ്, ഏത് മാസത്തിലാണ്? അല്ലാഹുവിൻ്റെ റഹ്മത്ത് വേണ്ടാത്ത മാസമുണ്ടോ, ദിവസമുണ്ടോ? എപ്പോഴും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ദിക്റാണ് അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എന്റെ പാപം പൊറുത്തു തരണേ അല്ലാഹ്. റബ്ബുൽ ആലമീൻ സർവ്വലോകവും പോറ്റി വളർത്തുന്ന അല്ലാഹ്. ധാരാളം റബ്ബിനോട് പറഞ്ഞോ ഇതുപോലെ, അല്ലാഹുമ്മ അഹ്തിഖനി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാഹ്. വാദുഖിൽനിൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ, എന്നെ സ്വർഗത്തിൽ കടത്തണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെയും പറയേണ്ടത്, അർത്ഥം ചിന്തിച്ചുകൊണ്ടാണ് പറയേണ്ടത്. അപ്പോഴല്ലേ അതിൻ്റെ ശരിയായ ഗുണം നമുക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ദിക്റെല്ലാം വർദ്ധിപ്പിക്കണം. ലൈലത്തുൽ ഖദ്റിൽ പ്രത്യേകം ആയിഷ ബീവിയോട് പറഞ്ഞ അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, ധാരാളം ചൊല്ലണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ സുഹൃത്തുക്കളെ. അല്ലാഹുവിനോട് നമ്മൾ പറയുന്നു, എനിക്ക് മാപ്പാക്കണേ, നിനക്ക് മാപ്പ് കൊടുക്കൽ വലിയ ഇഷ്ടമാണല്ലോ അല്ലാഹ്. ഇവിടെ നമ്മുടെ സ്വന്തം മനസ്സിനോടൊരു ചോദ്യം ചോദിക്കണം. ആ ചോദ്യം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് എൻ്റെ അഭിപ്രായം എന്താ? എന്നോട് പലരും തെറ്റ് ചെയ്തു, എന്നെ ഒരാൾ ചീത്ത പറഞ്ഞു, വേറൊരാൾ എന്നെ ആക്രമിച്ചു, വേറൊരാൾ എന്നെ ഇൻസൾട്ടാക്കി, വേറൊരാൾ എന്നെ പരിഹസിച്ചു, വേറെ ഒരാൾ എനിക്കെന്തെങ്കിലും സ്ഥാനം ലഭിക്കുമ്പോൾ അതില്ലാതെയാക്കി, ഇങ്ങനെ തുടങ്ങി എന്നോട് അക്രമം ചെയ്ത കുറേ ആളുകൾ.
അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു ലാഭം കിട്ടും അതില്ലാതെയാക്കി അങ്ങനെയൊക്കെ കുറേ അക്രമം ചെയ്തവരുണ്ട്. അവരോട് എൻ്റെ മനസ്സിന് വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ താല്പര്യമുണ്ടോ ഇല്ലേ? ഉണോ? ഇത് എല്ലാവരും അവരവൻ്റെ മനസ്സിനോട് ചോദിക്കേണ്ട ചോദ്യം. എന്നെ ആക്രമിച്ചവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ എനിക്ക് താല്പര്യമുണ്ടോ ഇല്ലേ? എന്നെ ചീത്ത പറഞ്ഞവർക്ക്, എന്നെ കുറ്റം പറഞ്ഞവർക്ക്, എന്നെ കല്ലെറിഞ്ഞവർക്ക്, എൻ്റെ ലാഭം നഷ്ടപ്പെടുത്തിയവർക്ക്, എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തിയവർക്ക്, അവർക്കൊക്കെ മാപ്പ് ചെയ്തു കൊടുക്കുക എന്നുള്ളതിൽ എൻ്റെ മനസ്സിന് താല്പര്യമുണ്ടോ ഇല്ലേ? താല്പര്യമില്ലെങ്കിലേ പിന്നെ അള്ളാഹിനോട് എങ്ങനെ ഇതിക്രിയില്ല? അള്ളാഹിനോട് എങ്ങനെ ഇതിക്ര പറയാം? അള്ളാഹുമ്മ എന്നെ കാഫൂൻ, അള്ളാഹുമ്മ നീ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളാണ്, മാപ്പ് കൊടുക്കുന്ന ആളാണ്, തൊഹിബുല്ലാഫു നിനക്ക് മാപ്പ് കൊടുക്കൽ വലിയ ഇഷ്ടമാണ് എന്ന് ഇവൻ പറയാ. ഇവനോ, ഇവനോ ആർക്കും മാപ്പ് കൊടുക്കൂല. ഇവൻ ഭാര്യക്കും മാപ്പ് കൊടുക്കൂല, മക്കൾക്കും മാപ്പ് കൊടുക്കൂല, കുടുംബത്തിനും മാപ്പ് കൊടുക്കൂല, അയൽവാസിക്കും മാപ്പ് കൊടുക്കൂല, ഇവനോട് തെറ്റിയതോനും മാപ്പ് കൊടുക്കൂല, ഒരാൾക്കും മാപ്പ് കൊടുക്കൂല. അവനായിട്ട് ഫൈറ്റ്, എന്നെ ഫൈറ്റ്, ഫൈറ്റോ ഫൈറ്റ്. മാപ്പ് കൊടുക്കുന്ന പരിപാടിയില്ല, വിട്ടുപീർത്ത് മാപ്പാക്കുന്ന പരിപാടിയില്ല, വേണ്ടാന്ന് വെക്കുന്ന പരിപാടിയില്ല, ഞാൻ അവയായിട്ട് ഫൈറ്റ് നടത്തേണ്ടാനുള്ള പരിപാടിയില്ല. ഫൈറ്റോ ഫൈറ്റ്. ഇവനെങ്ങനെ ഈ ദിക്രിയില്ല അള്ളഹാനോട്? അള്ളാഹ് എനിക്ക് മാപ്പ് കൊടുക്കൽ വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് വിട്ടുവീഴ്ച അള്ളാഹുക്കൽ എനിക്കോ എനിക്കോ ഞാൻ അതിനൊന്നുമില്ല, എന്നാ പോടാന്നില്ലേ അള്ളാഹിന്റെ മറുപടി ഉണ്ടാകുക? അത് ആലോചിക്കണം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, അള്ളാഹിന്റെ അടുക്കൽ രക്ഷപ്പെടണോ അതിന് ഏറ്റവും നല്ല വഴി ഖുർആൻ പറഞ്ഞില്ലേ, വൈദ്യത്തിലിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് തയ്യാറ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷമുള്ള സമയത്തും വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണ് അവർ. വൽഖാലിമീനൽ ഗൈദ്, വെറുപ്പ് പിടിച്ചാ വെറുപ്പ് പ്രകടിപ്പിക്കൂല, വെറുപ്പ് പിടിച്ചാ വെറുപ്പ് പ്രകടിപ്പിക്കൂല, പകരം ചെയ്യൂല. വല്ലാഫീന നിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ്, അവർക്കാണ് സ്വർഗം തയ്യാർ. മുത്തഖീങ്ങളായ അത്തരം ആളുകൾക്ക് സ്വർഗം തയ്യാർ. സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ പറയും ഹദീസ്, അതേ നോമ്പെടുത്താ സ്വർഗം കിട്ടും, അതേ അല്ലാഹനെ കാണും. നോമ്പ് വല്ലാത്ത ഇബാദത്താണ്, വലിയ പുണ്യമുള്ള ഇബാദത്താണ്. നിസ്കാരം വലിയ പുണ്യമുള്ളതാണ്, ഹജ്ജ് വലിയ പുണ്യമുള്ളതാണ്, അതിനൊക്കെ സ്വർഗം കിട്ടും, സ്വർഗം കിട്ടും. പക്ഷേ ആ സ്വർഗം കിട്ടുന്ന മുത്തഖീങ്ങൾക്ക് പറഞ്ഞ ലക്ഷണം എനിക്കുണ്ടോ ഇല്ലേ? അതോരോരുത്തരും അവനവൻ്റെ മനസ്സിനോടൊന്ന് ചോദിക്കണേ, അതൊന്നുണ്ടാക്കാൻ നോക്കണേ. സ്വർഗലബ്ധിക്കാവശ്യമായ ഗുണം ജീവിതത്തിന് സമ്പാദിക്കാൻ നോക്കണേ. അപ്പൊ എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും ആരാണെങ്കിലും മാപ്പ് കൊടുക്കാനുള്ളൊരു മനസ്സ് നമ്മൾ സമ്പാദിക്കണേ. എന്നിട്ട് പറയണം അള്ളാഹനോട്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വാ നീ വിട്ടുവീഴ്ച ചെയ്യുന്ന രാജാവാണ്, നിനക്ക് വിട്ടുവീഴ്ച വലിയ ഇഷ്ടമാണ്, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. ഞാൻ നിന്റെ വെള്ളവും കുടിച്ച് നിന്റെ ഭക്ഷണവും കഴിച്ച് നിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നീ കൽപ്പിച്ചത് എന്തൊക്കെ ഒഴിഞ്ഞു പോയവനാണ് ഞാൻ, നീ വിരോധിച്ച് എന്തെല്ലാം ചെയ്തു പോയവനാണ് ഞാൻ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ. ഇത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയും, ലൈലത്തുൽ ഖദറാകാൻ ഏത് രാത്രി സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ല? റമദാനിന്റെ രാത്രിയിലും പകലിലുമൊക്കെ ഈ ദുആ ധാരാളം നടത്തണം, മനസ്സറിഞ്ഞ് നടത്തണം, ഖൽബ് പൊട്ടി നടത്തണം. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും റമദാൻ 29 പകല് അല്ലാഹു തൗഫീഖ് ചെയ്താൽ, റമദാൻ 29 പകല് സിറാജുൽ ഹുദയിൽ 9:30 മുതൽക്ക് വൈകുന്നേരം അസർ വരെ നീണ്ടു നിൽക്കുന്ന നല്ല ആത്മീയ സദസ്സുണ്ടാവും. ഇത്തികാഫും കരുതി പള്ളിയിലിരുന്ന് നമുക്ക് സുന്നത്ത് ആയ നിസ്കാരങ്ങൾ, ദിക്റുകൾ, ഇസ്തിഗ്ഫാർ, അതുപോലെ തൗബയുടെ വാചകം ചൊല്ലിക്കൊടുക്കൽ, അത് ഏറ്റുപറയൽ, അങ്ങനെ ഉത്ബോധനം, ഖുർആനോത്ത്, അങ്ങനെ തുടങ്ങി സൽക്കർമ്മങ്ങൾ. കാരണം 29 നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് മഹാന്മാരിലേലത്തുൽ ഖദറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ രാവാണ് 29 ആം ലാവ്.
മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ റമദാനായി അവസാനത്തെ റമദാനിൻ്റെ പകലായിക്കൂടാ എന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ദിവസമാണത്. അതുകൊണ്ട് വളരെ ബഹുമാനമുള്ള ഒരു ദിവസമാണ് അന്ന്. ഇൻഷാല്ലാ സിറാജുൽ ഹുദയിൽ കുറ്റ്യാടിയിൽ കഴിയുന്ന ആളുകളെല്ലാം വരണം, ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഇൻഷാല്ലാ റമദാൻ കഴിഞ്ഞാൽ ഞാനിത് അലിമിങ്ങൾക്ക് വേണ്ടി പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഒരു 12 ദിവസം സിറാജുൽ ഹുദയിൽ ഒരു ദർസ്, വെറും കേവലം 12 ദിവസം. ആ 12 ദിവസത്തെ ദർസ് രാവിലെ 8 മണിക്ക് തുടങ്ങിയാൽ, അല്ലെങ്കിൽ സമയം ഇൻഷാല്ലാ പിന്നീട് വിശദമായിട്ട് പറയും, രാത്രി ഏകദേശം 9 മണി വരെ ഉണ്ടാവും. സഹീഹുൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ 12 ദിവസം കൊണ്ട് ഓതി തീർക്കുക. ആദ്യം മുതൽ അവസാനം വരെ അത് ഓതിത്തരുന്ന മുദരിസ് ഞാൻ ക്ഷണിച്ചിട്ടുള്ള വ്യക്തി മക്കയിൽ നിന്നുള്ള വലിയ മഹാനായ ഒരു ആലിമാണ്. ആ മഹാന്റെ കീഴിൽ ഒരു ദർസ് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഞാനും സഹീഹുൽ ബുഖാരി എല്ലാ ഹദീസുകളും എൻ്റെ കണ്ണിൽ എത്തിയിട്ടില്ല. സഹീഹുൽ ബുഖാരി ഞാൻ ഓതി കൊടുക്കാറുണ്ടെങ്കിലും കുറേ ഭാഗമാണ് ഓതി കൊടുക്കാറുള്ളത്. എല്ലാ ഹദീസും സനദ് സഹിതം ആ വലിയ മഹാന്റെ നാവിൽ നിന്ന് കേട്ടുകൊണ്ട് സഹീഹുൽ ബുഖാരിയുടെ ഒരു ദർസ് ആദ്യം മുതൽ അവസാനം വരെ ഒരു 12 ദിവസം മെനക്കെട്ട് കൂടിയിട്ടുള്ള ഒരു ദർസ്. അതിന് ഇൻഷാല്ലാ പിന്നീട് അറിയിക്കും. അവർ പേര് രജിസ്റ്റർ ചെയ്താൽ ആളുകൾക്കതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. അതും കൂടി ഞാനൊരു സൂചനയായി ഇപ്പോൾ പറയാൻ, അള്ളാഹു അതിന് തൗഫീഖ് തീയട്ടെ. അതിന് വേണ്ട എല്ലാ പ്രൊസീജിയറുകളും അള്ളാഹു തആല എളുപ്പമാക്കി തരുമാറാകട്ടെ. അതിന് നിങ്ങൾ ദ്വാരക്കയും വേണം. ഞാൻ ഇൻഷാല്ലാ അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല, അത് നിശ്ചയിക്കുന്ന സമയത്ത് അറിയിക്കും. എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. കാലിന് മുട്ടുവേദനയുള്ളവരൊന്നും നിൽക്കണമെന്നില്ല, ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവരൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹുവെ ഞങ്ങളെ ഈ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്‌ലിസാക്കണം. റഹ്മാനേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ദുആക്ക് ഉത്തരം കൊടുക്കുന്ന രാജാവാണ്. പ്രയാസപ്പെടുന്നവൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അമ്മയുജീബുൽ മുത്തറ ഇദാ ദഅ, പ്രയാസപ്പെടുന്നവൻ ദുആ ചെയ്താൽ ഉത്തരം കൊടുക്കുന്നവൻ അള്ളാഹു അല്ലാതെ വേറെ ആരാ? അപ്പൊ അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനാദരവ്, അള്ളാഹുവിനോടുള്ള ആ വിധേയത്വം ശരിക്കും നമ്മളെ കൽബിൽ വെച്ചുകൊണ്ട് വേണം പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ. ആ ദുആക്ക് റബ്ബിൻ്റെ അടുക്കൽ വലിയ ദുആക്ക് ഇജാബത്താണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഹാനായ മുഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ്മാരെ പരമ്പരയിൽ ലോകത്തുള്ള എല്ലാ സൂഫിയാക്കളായ മഹാന്മാരുടെയും ഉസ്താദ്മാരെ പരമ്പരയിൽ ശേഷം വന്ന എല്ലാവരുടെയും പരമ്പരയിൽ വരുന്ന വലിയ മഹാനാണ് സയ്യിദു ത്വൈഫ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിൽ അവിടുത്തെ ഖബർ സിയാറത്ത് ചെയ്യാൻ നമുക്ക് കഴിയും. മഹാനവരുടെ തൊട്ടടുത്തു തന്നെ അവിടുത്തെ ശൈഖ് സരിയു സഖ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറുമുണ്ട്. സരിയു സഖ്തി തങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യമായി കേട്ടത് മഹാനായ മർഹൂം കണാരണ്ടി ഉസ്താദിൻ്റെ വഅദിലായിരുന്നു. ആ മഹാന്റെ ഖബറും ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ സമീപത്താണ്. ആ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ വീട്ടിൽ ഒരു കള്ളൻ കയറി. കള്ളൻ കയറിയപ്പോൾ ഒരു കുപ്പായം മാത്രമേ കിട്ടിയുള്ളൂ, വേറൊന്നും കിട്ടിയില്ല. അതും എടുത്തിട്ട് ആ കള്ളൻ തിരിച്ചു പോയി. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം അങ്ങാടിയിലേക്ക് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കുപ്പായം വിൽക്കുന്ന ഒരാളെ കൈവശത്തിൽ കണ്ടു. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇന്ന് എൻ്റെ അടുക്കൽ ഒരാൾ വന്നു, അതുപോലല്ല 2-3 ആളുകൾ വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ജയിലിൽ കിടക്കുകയാണ്, വിദേശത്ത് ജയിലിലാണ്. കോടതിയിൽ കേസെത്തിയിട്ടില്ല, 6 മാസമായി ജയിലിൽ. കാരണം പറഞ്ഞത് അള്ളാഹു അലം എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ഒരാൾ ഒരു സാധനം വിൽക്കാൻ വേണ്ടി ആൾ കാണിച്ചു കൊടുത്തു, വിൽക്കുന്ന ആൾക്ക് കൊള്ളുന്ന ആളെ ബന്ധപ്പെടുത്തി കൊടുത്തു.
ആ ബന്ധപ്പെടുത്തി കൊടുത്തതിൻ്റെ പേരിൽ ഇദ്ദേഹം ജയിലിലായിപ്പോയി. വിറ്റാൾ ഇദ്ദേഹത്തിന് അതാ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടവനും ജയിലിലുണ്ട്, വേറെയും ആള് ജയിലിലുണ്ട്. എന്താ കാരണം? ഈ വസ്തു കളവ് ചെയ്യപ്പെട്ട വസ്തുവായിരുന്നു. അപ്പൊ കക്കപ്പെട്ട സാധനം വിൽക്കാൻ വേണ്ടി ആളെ കാണിച്ചു കൊടുത്ത വകയിൽ ആറുമാസമായി ജയിലിലെന്ന് പറഞ്ഞു. അള്ളാഹുവെ, അദ്ദേഹം അറിയാതെ പെട്ടതാണെങ്കിൽ നീ ആ നിരപരാധിക്ക് നീ പെട്ടെന്ന് രക്ഷ നൽകണേ. അള്ളാ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ തൗബയുടെ മനസ്സ് കൊടുത്ത് അദ്ദേഹത്തെയും ഞങ്ങളും മസൂമികളായ നബിമാരല്ല, ഞങ്ങൾ മനഃപൂർവ്വമാരതും കട്ടെടുത്തിട്ടില്ലെങ്കിലും ജീവിതത്തിൽ അറിയാതെയും പറഞ്ഞും തെറ്റുവന്നിട്ടുണ്ടാകും, ഞങ്ങൾക്കും തൗബയുടെ മനസ്സ് തന്ന് ഞങ്ങളുടെ ദോഷങ്ങളും മാപ്പ് തരണേ. അല്ലാ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായം കട്ടവനാണ് അങ്ങാടിയിൽ വിൽക്കുന്ന ഒരാളെ കയ്യിൽ ആ കുപ്പായം കണ്ടത്. ഒരാളത് വാങ്ങാൻ പോവാണ്. അപ്പോൾ ഈ വാങ്ങുന്നവൻ വിൽക്കുന്നവനോട് ചോദിക്കുന്നു, മയ്യസ്ഗദു അന്നൽ ഖമീസ ലകാ, വിൽക്കുന്ന ആളോട് ചോദിക്കും, കുപ്പായം നിന്റെ തന്നെയാന്ന് എന്താ ഉറപ്പ്? ഞാൻ ഇപ്പൊ വാങ്ങണമെങ്കിൽ നിന്റെയാന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിന്റെതാണ് കുപ്പായം എന്നതിന് ആരാ സാക്ഷി പറയാനുള്ളത് എന്ന് ചോദിച്ചു വിൽക്കുന്ന ആളോട്. കുപ്പായം നിന്റെതാന്ന് സാക്ഷി പറയാൻ ആളുണ്ടെങ്കിൽ ഞാൻ വിലക്കെടുക്കാം. അപ്പൊ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു കാണാണ് മൂപ്പര കുപ്പായാണ്, ഇന്നലെ കട്ടെടുത്തതാണ്, നിങ്ങൾ വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചാ. ജുനൈദ് ബഗ്ദാദി റളിയല്ലാഹു ഉടനെ പറഞ്ഞു, അന അശ്ഹദു അന്നൽ ഖമീസ മിൽക്കുല്ലഹു വസ്തരി മിൻഹു, ആ കുപ്പായം അയാൾക്ക് ഉടമസ്ഥതയിലാണ് എന്ന് ഞാൻ സാക്ഷി നിൽക്കുന്നു, നീ വാങ്ങിക്കോന്ന് പറഞ്ഞു. നമ്മളാണ് എന്താ ചെയ്യുക? നമ്മളെ സാധനം കട്ടുണ്ട് പോയിട്ട് അത് വിൽക്കുകയാണ് അങ്ങാടിയിൽ, വാങ്ങുന്ന ആൾ ചോദിക്കുന്ന ഇത് നിന്റേതാണെന്നല്ല സാക്ഷി ആരാണ്? നമ്മൾ എന്നെ കണ്ടുകൊണ്ട് കാണും നമ്മളെ സാധനം. നമ്മളാണെങ്കിൽ എന്തായിരിക്കും പറയാ? ആറങ്ങി കള്ളൻ എന്റെ കട്ടതാ എന്നല്ലേ പറയാ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഉടനെ പറയാ, നീ വാങ്ങിക്കോ, അത് അയാൾ ഉടമസ്ഥയാണ്. കാരണം മൂപ്പര് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു, മൂപ്പര് പൊരുത്തപ്പെട്ട് കൊടുത്തിരിക്കുന്നു, എന്നാ പറഞ്ഞു, അത് അയാൾ ഉടമസ്ഥതയിലാണ്, നീ വാങ്ങിക്കോ. ഇങ്ങനെയാണ് കേട്ടോ അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ച മഹാന്മാര്. നമ്മക്ക് സ്വന്തം പെങ്ങളുമായിട്ട് തെറ്റിയാല്, സ്വന്തം ആങ്ങളയുമായിട്ട് തെറ്റിയാല്, ജേട്ടാഞ്ചമാര് തമ്മിൽ തെറ്റിയാൽ, മക്കളുമായി തെറ്റിയാൽ, കുടുംബമായി തെറ്റിയാൽ, അയൽവാസിയുമായി തെറ്റിയാൽ, നേതാവുമായിട്ട് തെറ്റിയാൽ, അനുയായിയായിട്ട് തെറ്റിയാൽ, സുഹൃത്തുക്കളുമായി തെറ്റിയാൽ, പിന്നെ നമുക്ക് ഫൈറ്റിന്റെ ചിന്ത, ഔലിയാക്കളെ ചിന്തയല്ല, സലീങ്ങളെ ചിന്തയല്ല. സലീങ്ങളെ ചിന്ത ഇതാണ്, ഇത് ഔലിയാക്കളെ നേതാവാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ഓ സുഹൃത്തുക്കളെ, മഹാനവറുകളടുക്കൽ വരുന്നു ഒരു പ്രായം ചെന്ന ഉമ്മ. വന്നിട്ട് പറയുന്നു, ആ ശൈഖ്, ഓ ശൈഖ് അവറുകളെ, എനിക്കൊരു മോനുണ്ട്, പക്ഷേ കുറെ കാലമായി പോയിട്ട്. അള്ളാഹു തആല നിങ്ങളെ ദുആ കൊണ്ട് എനിക്ക് നിങ്ങളെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് തിരിച്ചെത്തിക്കണം. മഹാനവറുകൾ പറഞ്ഞു, ക്ഷമിച്ചോ പെണ്ണേ. ആ പെണ്ണ് പറഞ്ഞു, എത്ര പ്രാവശ്യം ഞാൻ വന്നു, എത്ര പ്രാവശ്യം ദുആ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കാൻ പറഞ്ഞു, എൻ്റെ ക്ഷമയറ്റുപോയി, എനിക്കിനി പൊറുക്കാൻ കഴിയുന്നില്ല ശൈഖേ. ജുനൈദുൽ ബഗ്ദാദി നിങ്ങൾ പറഞ്ഞു, സദഖ് ദിവിന്യമാതി സബരിക, നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്ത വിധം നീ ആയിപ്പോയി എന്ന് നീ പറഞ്ഞത് നേരാണെങ്കിൽ അള്ളാഹു നിന്റെ കുട്ടിയെ തിരിച്ചു തന്നു കഴിഞ്ഞു. കാരണം അല്ല പറഞ്ഞിട്ടുണ്ട്, അമ്മയുജീബുൽ മുൽത്തറ, ഇതാ സഹിക്കാൻ കഴിയാത്ത നിലക്ക് അല്ലാഹുവോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം കൊടുക്കൂലേ? അല്ലാതെ ആരുത്തരം കൊടുക്കാനാണ്? ഈ ആയത്തോതിയിട്ട് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു കൊടുത്തു. പെണ്ണ് തിരിച്ചു എന്ന് നോക്കുമ്പോൾ വീട്ടിൽ മകനെത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വാഗ്ദത്തം അവൻ നിറവേറ്റാതിരിക്കൂല. പക്ഷേ നമ്മളെ കൽബൊന്ന് ശുദ്ധിയാകണേ. കൽബിൽ അഹങ്കാരം പറ്റൂല, ഞാനൊരു വലിയവനാണെന്ന തോന്നൽ പറ്റൂല. അത്തരം തോന്നലുണ്ടായാൽ അപകടം വരും. ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന് കുറെ ശിഷ്യന്മാര്. സുഹൃത്തുക്കളെ, ആ ശിഷ്യന്മാരിൽ ഒരാൾക്ക് ആ ഒരാളോട് വലിയ സ്നേഹമാണ് ശൈഖിന്.
കുറേ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു കുട്ടിയോട് കൂടുതൽ സ്നേഹ ബഹുമാനം കണ്ടപ്പോ മറ്റുള്ള കുട്ടികൾക്ക് അതിലൊരു പ്രയാസം തോന്നി. ആ പ്രയാസം തോന്നിയപ്പോൾ ബഹുമാനപ്പെട്ടവരോട് ആ കുട്ടികൾക്ക് ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി വേറെ കുട്ടികൾക്ക് ഈ കുട്ടിയെ ഞാനൊന്ന് കൂടുതൽ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്താണ് സ്നേഹിക്കാൻ കാരണം? ആ കുട്ടി നല്ല ബുദ്ധിമാനാണ്, പെട്ടെന്ന് മനസ്സിലാകുന്ന കുട്ടിയാണ്, പെട്ടെന്ന് ഗ്രഹിക്കുന്നവനാണ്, പാഠങ്ങളൊക്കെ പഠിക്കുന്നതൊക്കെ ഉപദേശങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നവനാണ്. ക്ലാസ്സിലിരുന്നിട്ട് തിരിഞ്ഞും പറഞ്ഞും നോക്കൂല, അപ്പുറം ഇപ്പുറവും ശ്രദ്ധിക്കൂല, ആകാശം ഇടിഞ്ഞു വിളിഞ്ഞ് വീണാലും ശരി ശൈഖ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കലാണ്. ബഹുമാനപ്പെട്ടവർക്ക് തോന്നി മറ്റുള്ളവർക്ക് ഇതൊന്ന് ബോധ്യപ്പെടുത്തണം, ഇവൻ്റെ പവറൊന്ന് ബോധ്യപ്പെടുത്തണം. ഒരു ദിവസം പറഞ്ഞു 20 കോഴികളെ വാങ്ങിക്കൊണ്ട് വരണം. 20 കോഴികളെ കൊണ്ടുവന്നു, ഓരോ ശിഷ്യന്മാർക്കും ഓരോ കോഴി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കോഴിയുമായി പോകണം, പോയിട്ടോ ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഈ കോഴിയെ അറുത്തിട്ട് തിരിച്ചു വരണേ. എല്ലാവരും കോഴിയെ വാങ്ങി, ഈ ശിഷ്യനും വാങ്ങി, ആ കോഴിയുമായി എല്ലാവരും പോയി. 19 ആളിൽ 19 ആളും പോയിട്ട് കോഴിയെ ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുത്ത് കൊണ്ടുവന്നു. ഈ ഒരു ശിഷ്യൻ മാത്രം കൊണ്ടുവന്നില്ല, അറുക്കാതെ കോഴിയുമായി തിരിച്ചു വന്നു. മഹാനവറുകൾ ചോദിച്ചു, എന്തേ അറുക്കാതെ കൊണ്ടുവന്നത്? അദ്ദേഹം പറഞ്ഞു, വൈനി കുല്ലമാസ ഐതു ഫീ ദാലിക മാ ഖദർതു അലൈഹി, ഞാൻ എല്ലാ ശ്രമവും നടത്തിയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് എനിക്ക് കോഴിയറക്കാൻ കഴിഞ്ഞില്ല ശൈഖേ. കാരണം അന്നല്ലാഹു തആല ലാ ശക്ക യറാനി വയന്ദുറു ഇലയ്യ വലാ ഖുദ്രത ലി അൻ അഖ്തഫിയ മിൻഹു തആല. ഞാൻ എവിടെ ചെന്ന് കോഴിയറക്കാൻ നോക്കുമ്പോഴും അല്ലാഹു എന്നെ കാണുന്നല്ലോ, അല്ലാഹു അറിയുന്നല്ലോ, അല്ലാഹു കാണാത്ത ഒരു സ്ഥലവും എനിക്ക് കോഴി അറുക്കാൻ കിട്ടിയില്ല. ഞാൻ കോഴിയുമായി തിരിച്ചു വന്നു ശൈഖേ. മറ്റുള്ള എല്ലാ കുട്ടികൾക്കും ബോധ്യപ്പെട്ടു പോയി, ഈ ദേഹവും ഞങ്ങളും ഒരുപോലെയല്ല. ശൈഖ് ഈ ദേഹത്തിന് സ്ഥാനം കൊടുക്കുന്നത് അതിന് കാരണമുണ്ട്. ഖൽബ് പൂർണ്ണമായും അല്ലാഹുവിൽ ലയിച്ചു കിടക്കുന്നു, അല്ലാഹുവിന്റെ നോട്ടം എപ്പോഴും ചിന്തിക്കുന്നു. വാസിറു ഖൗലകും വജ്ഹറു ബിഹി ഇന്നഹു അലീമും ബിദാതി സുദൂർ. രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും ഉറക്കെ പറഞ്ഞാലും മെല്ലെ പറഞ്ഞാലും മനസ്സിലുള്ളതടക്കം അറിയുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിനെ ഭയന്നും അവനെ സ്നേഹിച്ചു തഖ്വയോടെ ജീവിച്ച് മരിക്കാനും റബ്ബിന് ശുക്രു ചെയ്യാനും യജമാനനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് കാരണമായി ഈ പരിശുദ്ധ റമദാനിൽ ചെയ്യുന്ന ഈ അക്കർമ്മങ്ങളും അല്ലാ കബൂൽ ചെയ്യട്ടെ. ഖുശൂഓടെ നിസ്കരിക്കാനും മഖ്ബൂലായ നിലക്ക് നോമ്പെടുക്കാനും സദഖ ചെയ്യാനും സൽക്കർമ്മം ചെയ്യാനും ഖുർആൻ ഓതാനും ദിക്റും സലാത്തും ദുആയും നടത്താനും റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ചവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മൾ ഇന്ന് മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ഒരു ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ടു. ഇന്ന് എൻ്റെ ഉമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ അബൂബക്കർ ഈ അടുത്ത് ഉമ്രക്ക് പോയപ്പോൾ അവിടുന്ന് മരിച്ചുപോയ അബൂബക്കറിന് 40-ൻ്റെ ദിവസമാണ്. ഞാൻ നോമ്പ് തുറന്നിട്ട് അവിടെ പോയി ദുആ ചെയ്ത് വന്നതാണ്. അതുപോലെ നമ്മുടെ മർക്കസിൽ വളരെ കാലം ദുരസ് നടത്തിയ വലിയ പണ്ഡിതനായ കെ എസ് ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മകൻ വിളിച്ചെന്നോട് പറഞ്ഞിരുന്നു, പോലെ നമ്മളിലും പലരും മരിച്ചുപോയ മാസമാണ് റമദാൻ. നമ്മുടെ വയതിനൊക്കെ സജീവമായി നമ്മുടെ പ്രവർത്തനത്തിൽ തുടക്കം മുതലേ ഉള്ള നമ്മുടെ ശിയൂർ അബ്ദുള്ള മുസ്ലിയാരടക്കം
മരിച്ചുപോയ പലരും റമദാനിൽ മരിച്ചവരുണ്ട്, അല്ലാത്ത സമയത്ത് മരിച്ചവരുണ്ട്. ഈ കഴിഞ്ഞ റമദാനിലാണോ അല്ല അതിനൊപ്പത്തെ റമദാൻ കറില്ല, നമ്മുടെ ഈ പട്ടാണിക്കട്ടൻ്റെ അടുത്ത് നമ്മളെല്ലാ പരിപാടിക്കും ഉണ്ടാകുന്ന ഒരാൾ മരിച്ചുപോയല്ലോ, എന്താണ് ഇപ്പം പേര്? അബ്ദുള്ള ഹാജി. അതുപോലെ നമ്മൾ ഇന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരുടെയും പേര്, നമ്മുടെ ഉമ്മവാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, നമ്മളോട് നമ്മളെ സ്നേഹിച്ചവർ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ധാരാളം സഹായിച്ചവർ, സഹകരിച്ചവർ, പ്രവർത്തിച്ചവർ, ഒരാളെ പേര് പറഞ്ഞാൽ എത്രയോ ആളെ പേര് പറയണല്ലോ, അള്ളാഹുവിനെ എല്ലാം അറിയുമല്ലോ. അതുകൊണ്ട് ഒരാളെ പേരും പറയുന്നു, എനിക്ക് പലരും ഓർമ്മ വരുന്നുണ്ട്, ഒരാളെ പേരും പറയുന്നില്ല. എല്ലാവരുടെ പേരിലും ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹുവേ, ഞങ്ങളുടെ ദുആക്ക് നീ ഇജാബത്ത് തരണം. റഹ്മാനെ, നമുക്ക് എല്ലാവർക്കും കൊണ്ടും ദുആക്കണം. ഒരു ചെറുപ്പക്കാരനായ നമ്മുടെ ഒരു പ്രവർത്തകൻ, പാറന്നൂരിലുള്ള ആളാണ്, ഈ അടുത്ത് സിറാജുല്ലുദയിൽ വന്ന് അദ്ദേഹം നല്ല ഒരു സംഭാവന തരികയും ചെയ്തു, ഇനിയും തരാമെന്ന് പറയുകയും ചെയ്തു. ഈ റമദാനിലും തരാമെന്ന് പറഞ്ഞാണ്. അദ്ദേഹത്തിന് ചെറിയൊരു അസുഖമായിട്ട് UAE നിന്ന് ഇതെന്നെ വിളിച്ചു. അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. ഒരു ദിവസം 6000 ഉറുപ്പികയുടെ 6000 ദിർഹമിൻ്റെ എന്ന് പറഞ്ഞാൽ 100,000 മേലെ വില വരും, സൂചി വെക്കണം എന്നോ മറ്റോ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ശേഖുന ഉസ്താദ് വർഗൾ നാട്ടിലേക്ക് പോയി ചികിത്സിക്കാമെന്ന് പറഞ്ഞു. അള്ളാഹു, അദ്ദേഹത്തിന് വന്ന രോഗം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നീ പെട്ടെന്ന് സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ രോഗമുള്ളവരുടെ രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. മുഅ്മിനീങ്ങൾ അമീൻ പറഞ്ഞാൽ അള്ളാഹു തആല ഉത്തരം തരും, സംശയമൊന്നും വേണ്ട. റമദാനിൽ ഞാൻ അബുദാബി പോയപ്പോൾ നമ്മൾ സജീവ പ്രവർത്തകൻ, ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടാകാറുണ്ട്, നല്ല സജീവ പ്രവർത്തകനാണ്. അദ്ദേഹം എന്നോട് സ്വകാര്യത്തിൽ വന്ന് പറഞ്ഞു, വലിയ ശമ്പളം വാങ്ങുന്ന ഒരു എഞ്ചിനീയറാണ്, വലിയ ശമ്പളമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു രോഗമുണ്ട്, ആ രോഗത്തിന് ടെസ്റ്റ് ചെയ്തിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് അനുകൂലമല്ലെങ്കിൽ എൻ്റെ ജോലി പോയി പോവും. അപ്പോൾ എന്നോട് നേരത്തെ എനിക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ രോഗം കണ്ടിരുന്നു, ഞാൻ അത്ര പരിഗണിച്ചില്ല, മരുന്നൊന്നും കുടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ടെസ്റ്റിന് ഈ റമദാനിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, ഞാൻ കുറേ സദസ്സുകളിൽ നിന്ന് നാരിയത്തു സലാത്തിയുമില്ലേ ദ്വാ ചെയ്തു. ഇന്നലെയോ മിന്നാന്നോ അയാൾ വിളിച്ചിട്ട് ടെസ്റ്റ് കഴിഞ്ഞു, അൽഹംദുലില്ലാ നോർമലാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അള്ളാഹു അവർക്കും നമുക്കൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. അതുപോലെ ഇന്ന് ആശുപത്രിയിൽ നിന്ന് വളരെ പാവപ്പെട്ട, എന്ന് വെച്ചാൽ ഒരു കഴിവില്ല, വാടക കൊടുക്കാനും കഴിയുന്നില്ല വീട്ടിന്, അങ്ങനത്തെ ഒരു വളരെ പാവപ്പെട്ടവൻ ഒരാൾ വിളിച്ചു, ഇന്നലെ വിളിച്ചു. ഞാൻ ഇന്ന് അദ്ദേഹത്തിനോട് ഒരാളെ അയക്കാൻ പറഞ്ഞു, അയാൾക്ക് ആശുപത്രിയിലെ ബില്ലടക്കാൻ പൈസ ഇല്ല. അപ്പോൾ ഒരാളെ അയക്കാൻ പറഞ്ഞു, അയക്കാൻ പറഞ്ഞാൽ വന്നപ്പോൾ അയാൾ വീണ്ടും വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മൂത്രത്തിൽ കല്ലിൻ്റെ രോഗമായിട്ട് ആശുപത്രിയിൽ വല്ലാതെ വിഷമിച്ച് കിടക്കുകയാണ്, അയാൾക്ക് തീരേ കഴിവില്ല. അയാളെ കഴിഞ്ഞ് 313 രൂപ സിറാജുല്ലുദയിലേക്ക് നേർച്ചയാക്കി, മൂത്രത്തിലെ കല്ല് തെറിച്ചു പോയി എന്ന് സന്തോഷം വിളിച്ചു പറഞ്ഞു. അള്ളാഹു തആലയാണ് രോഗം മാറ്റുന്നവനും പ്രശ്നം പരിഹരിക്കുന്നവനും ഒക്കെ അള്ളയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് നല്ല മനസ്സോടുകൂടി ദുആ ചെയ്യണം, നല്ല മനസ്സോടുകൂടി സദഖ ചെയ്യണം, നല്ല മനസ്സോടുകൂടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരട്ടെ. എനിക്ക് വളരെ ബന്ധപ്പെട്ട ഒരാൾ കണ്ണിൻ്റെ രോഗം മാറി നല്ല കാഴ്ച ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവേ, അദ്ദേഹത്തിനും ഞങ്ങൾക്കും എല്ലാവർക്കും നീ കണ്ണിന് പരിപൂർണമായ കാഴ്ച തരണം റഹ്മാനെ. എന്ത് രോഗമുണ്ടെങ്കിലും സുഖപ്പെടുത്തി തരണം റഹ്മാനെ. പലരും പഠിക്കുന്നവരുണ്ട്, പരീക്ഷ എഴുതുന്നവരുണ്ട്, എഴുതിയവരുണ്ട്. അള്ളാഹുവെ എല്ലാവർക്കും നല്ല വിജയം കൊടുക്കണം റഹ്മാനെ. അങ്ങനെ പലരും ഉണ്ട്, എല്ലാവർക്കും ഇൻഷാല്ലാ ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദ്വാരക്കണം. അള്ളാഹു തആല മജ്‌ലിസ് ദുആക്ക് ഉത്തരം തരട്ടെ. അൽഹംദുലില്ലാ. പാറക്കടവ് സിറാജുല്ലുദയിൽ റമദാൻ 17 അസ്ർ നിസ്കാരത്തിന് ശേഷം ബദർ അനുസ്മരണം, അന്ന് തന്നെ ഇഫ്താറും, റമദാൻ 26 വൈകുന്നേരം ഖത്മുൽ ഖുർആൻ, ഇഫ്താർ, ഭക്ഷണം, അത്തരം കാര്യങ്ങളുണ്ട്. ഭക്ഷണം നൽകിയവർക്ക് ദ്വാരക്കണമെന്നാണ് പിന്നെ പറഞ്ഞല്ലേ, മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാരക്കണം. ഇവിടെ ചന്ദ്രവത്ത അബൂബക്കർ ഹുസൈൻ മാസറുടെ ഉമ്മയുടെ ആണ്ടിൻ്റെ സമയമാണ്, കൊച്ചൻ്റെ ഇവിടെ മൂസയുടെ ഉമ്മയുടെ ആണ്ടിൻ്റെ സമയമാണ്. ആൻ്റെ സലീം സഖാഫിയുടെ സഹോദരനെ അടുത്ത് മരണപ്പെട്ടു പോയി. അള്ളാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കട്ടെ. അതുപോലെ അസുഖങ്ങൾ മാറാൻ വേണ്ടി ദ്വാരക്കാൻ നമ്മുടെ മഞ്ഞപ്പള്ളി മൊയ്തീൻ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു മെഹമ്മൂദ് കുറുവന്തേരി. രോഗം അള്ളാഹു തആല സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പാലത്തിൽ അസന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു, മഴയ്ക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. വേറെയും പലരും ഈ സദസ്സിലുള്ളവർ, പലരും രോഗങ്ങളുള്ളവരുണ്ട്. അതുപോലെ പല ആളുകളുണ്ട്, കാലിന് വേദന ഉള്ളവർ, മറ്റ് വേദനകളുള്ളവർ, പ്രയാസമുള്ളവർ, എല്ലാം അള്ളാഹ് അറിയാം. എല്ലാവർക്കും വേണ്ടി ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദ്വാരക്ക, എല്ലാവരും ഫാത്തിഹ ഓതണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. നമ്മുടെ മദ്രസയിലെ ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വീതം ഒരു കൊല്ലത്തേക്ക് കൊടുക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞു, 12 ആൾ വേണമെന്നുണ്ടെങ്കിൽ 12 ആൾ പൂർത്തിയായിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും
സ്വർഗം കൊടുക്കട്ടെ. ദുനിയാവിൽ അല്ലാഹു തആല അവരെ ജീവിതത്തിലുള്ള എല്ലാ പ്രവൃത്തിയിലും ബർക്കത്ത് നൽകുമാറാകട്ടെ. ഇനിയൊരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഭൂമി എടുത്തിട്ടുണ്ട് 4 ഏക്കർ, 1 സെൻറ്റിന് 1 ലക്ഷം റുപ്യ വരുമെന്ന്. അതിലൊക്കെ സഹായിക്കട്ടെ. ഇപ്പം അതിനു വേണ്ടി സമയം പോക്കുന്നില്ല, അതിനൊക്കെ സഹായിക്കണം. ഞാൻ ചോദിക്കാൻ കാത്തുക്കണ്ട, നല്ല നീയത്തോടെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും വരില്ല, കൂലി ആസി കിട്ടുന്നേ ഉള്ളൂ. നമ്മളിവിടെ തന്നെ ഭൂമി എടുത്ത വകയിൽ ഒരുപാട് കടമുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ കഴിയുന്നുണ്ട്, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും സഹായിക്കണം, നന്നായി സഹായിക്കണം, സ്വന്തത്തിൽ സഹായിക്കണം. കഴിവുള്ള ആളുകളെടുത്ത് അവരോട് വിളിച്ച് പറഞ്ഞിട്ടും വേണ്ടി വന്ന എന്നെ തന്നെ കൂട്ടി പോയിട്ടും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തങ്ങളെയും ആരും കൂട്ടിപ്പോയിട്ടൊക്കെ എല്ലാവരും സഹകരിക്കണം. നമ്മളെല്ലാവരും കൂടി അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം. ഒരാളെ കൊണ്ട് കഴിയില്ലല്ലോ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പറഞ്ഞില്ലേ, ഹാറൂൻ അലൈഹി സ്വലാമിനെയും കൂടി കൂടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞില്ലേ, ഒറ്റക്ക് കഴിയൂല. അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം. അള്ളാഹു തആല ദീർഘകാലം ആഫിയത്തോടുകൂടി അള്ളാഹുവിൻ്റെ പൊരുത്തം കരുതി ദീനിൻ്റെ സേവനങ്ങൾ ചെയ്യാൻ നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും ആലിമീങ്ങൾക്കും നമ്മുടെ ദീനിൻ്റെ പ്രവർത്തകന്മാർക്കും ആലിമീങ്ങളെ സ്നേഹിച്ച് ഒരുമിച്ച് നിന്ന് എല്ലാ പ്രവർത്തനത്തിലും സഹായിക്കുന്ന ഉമറാക്കൾക്കും ബിസിനസ്സുകാർക്കും തൊഴിലെടുക്കുന്നവർക്കും എല്ലാവർക്കും അള്ളാഹു തആല തൗഫീഖ് വർദ്ധിപ്പിച്ച് തട്ടെ. വിദേശത്തും നാട്ടിലുമുള്ള ഏതാളുകൾ തൊഴിലിലോ ബിസിനസ്സിലോ എന്ത് പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഞാനിപ്പോൾ റാഷിദ് ബുഖാരിയെ ബഹ്റൈനിലേക്ക് അയക്കാൻ പോവാണ്. അതുപോലെ എൻ്റെ മകൻ ബഷീറിനെ ഒമാനിലേക്ക് അയക്കാൻ പോവാണ്. എൻ്റെ മകൻ മുഹമ്മദ് ഇപ്പോൾ ദുബായിലുണ്ട്. കാരണം എന്താണ്? നമുക്കൊരുപാട് കാര്യങ്ങൾ നടക്കണം, അതിന് എല്ലാവരും അധ്വാനിക്കണം. റമദാനിൽ പുരക്കന്നെ ഇരുന്ന് നല്ലോണം മക്കളോടെയും ഭാര്യമാരോടെയും മക്കളോടെയും ഉമ്മാൻ്റെയോടെയും ഒക്കെ നല്ലോണം നോമ്പെല്ലാം തുറന്ന് അങ്ങനെ കഴിഞ്ഞാൽ ഒറ്റ ബിൽഡിങ്ങും ഉണ്ടാവില്ല, ഒരു സ്ഥലവും ഉണ്ടാവില്ല, നമ്മുടെ ദീനിൻ്റെ ഒരു കാര്യവും നടക്കില്ല. നല്ലോണം അധ്വാനിക്കണം. അധ്വാനിക്കുമ്പോൾ അള്ളാഹു തആല വഴി തുറക്കും. വലിയ വഴികളെല്ലാം തുറക്കണം. നിങ്ങളെല്ലാവരും നന്നായിട്ട് ധ്യാനിക്കണം. ഞാനൊരാളോട് വലിയൊരു സംഗതി ഒരാളോട് പറഞ്ഞുവെച്ചിട്ടുണ്ട്, വേറൊരാൾ വേറൊരു വലിയ സംഗതി പറഞ്ഞുവെച്ചിട്ടുണ്ട്. ഒക്കെ അള്ളാഹു തആല ഈ റമദാനിൽ ഫത്ഹ് ചെയ്യണം. നിങ്ങളെല്ലാം നല്ല ഇഖ്ലാസോടെ ദുആയിൽ ആമീൻ പറയണം. ഫാത്തിഹയും സൂറത്തും എല്ലാവരും ഓതണം. അള്ളാഹു തആല മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. വേറെന്താണ്, സ്ത്രീകൾക്ക് വേറെ വീട്ടിൽ പോയി തറാവീഹ് ജമായത്തായി നിസ്കരിക്കാൻ പറ്റുമോ? വേറെ വീട്ടിൽ പോയ സമയത്ത് അവിടെ ഒരു ജമായത്ത് നടക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കുക. അതേസമയത്ത് വേറൊരു വീട്ടിലേക്ക് ജമായത്തിന് വേണ്ടി പോകണ്ട, അവരവരുടെ വീടാണ് ഖൈറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് അവർ നിസ്കരിക്കേണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തറാവീഹിൻ്റെ ജമായത്ത് നടത്തിയത് ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചാണ്. ദഖ്വാൻ എന്ന് പറയുന്ന മഹദിയുടെ അടിമയാണ് ഇമാമത്ത് നിന്നത്. അതുപോലെ നമുക്ക് തൊടാനോ കാണാനോ പറ്റുന്ന പുരുഷന്മാർ ഇമാമത്ത് നിൽക്കാനുണ്ടെങ്കിൽ അതിനും കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ ഒരാൾ ഇമാമത്ത് നിന്നാലും സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കുന്നതിന് അവർക്ക് വേണ്ടി ഇമാമത്ത് നിൽക്കുന്നതിന് കുഴപ്പമില്ല. അന്യപുരുഷന്മാരെയൊക്കെ വീടുകളുമായി സ്ത്രീകളുമായി ബന്ധപ്പെടുത്താതിരിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ കൂടുതൽ നല്ലത് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹു തആല നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നലെ ആരോ ഒരാൾ ചോദിച്ചിരുന്നു, ഈ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുന്നത്ത് നിസ്കാരത്തിന് ഫർദ് നിസ്കാരത്തിൽ തുടരാമോ? അത് നല്ലതല്ല. സുന്നത്ത് നിസ്കാരം നടക്കുമ്പോൾ അത് ഫർദ് നിസ്കാരത്തിൽ തുടരുന്നത് നല്ലതല്ല, അത് ഗുണകരമല്ല. ഫർദ് നിസ്കാരത്തിൽ തന്നെ തുടരുന്നതാണ് നല്ലത്. പക്ഷേ ഒരാളിപ്പോൾ നമ്മൾ പള്ളി കയറി, ഉദാഹരണം ദുബായിൽ അല്ലെങ്കിൽ ഖത്തറിൽ അവിടെയൊക്കെ നമ്മളൊരു പള്ളി കയറി ചെല്ലുമ്പോൾ തറാവീഹ് നിസ്കരിക്കുകയാണ് ഇമാമ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇപ്പുറത്തൊരു ജമാഅത്ത് നടത്തിയാൽ ചിലപ്പോൾ ഭയങ്കര കുഴപ്പമായിരിക്കും, ചിലപ്പോൾ അത് വലിയ പ്രശ്നമാവും, അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനത്തെ സ്ഥലത്ത് വേണമെങ്കിൽ ഒരാൾ തറാവീഹ് രംഗ് തുറന്ന് നിസ്കരിച്ച് പോയാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല, നിസ്കാരം സഹിയാകാതിരിക്കുമൊന്നുമില്ല. പക്ഷേ ഫർദിന് ഫർദിനെ തന്നെ തുടരുന്നതും ഓരോ നിസ്കാരത്തിനും ആ നിസ്കാരത്തെ തന്നെ തുടരുന്നതുമാണ് നല്ലത് എന്ന് ഫത്വഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തുകയാണ്. അള്ളാഹു തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാവരുടെയും എല്ലാ അമലുകളും അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ صلى الله عليه وسلم وإلى أهل الخير كلهم مجمعين الفاتحة فاتحهم سورتو ودمبو എല്ലാവർ നല്ല സംഭാവന ഉണ്ട് തരണം. നമുക്ക് ഇവിടെ 2 ദിവസം വയസ്സ് പറഞ്ഞാൽ സിറാജിൽ തന്നെ ടിക്കറ്റിൻ്റെ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പം നിങ്ങളൊക്കെ ബക്കറ്റിലിട്ട പൈസ ഞാൻ കാണാണ്ടെങ്കിൽ പറഞ്ഞാൽ എത്ര ഉണ്ടാവുമെന്ന്. ഞാനിത് 10-40 കൊല്ലമായി പണി തുടങ്ങിയിട്ട് നമ്മൾ കേൾക്കുന്ന ആളുകൾ വിചാരിക്കും, കാണുന്ന പോലെ വിചാരിക്കും, ലക്ഷക്കണക്കിനുണ്ട് എന്ന് വിചാരിക്കും. ഈ ആളുകൾ സംഭാവന തരുന്ന തിരക്ക് കണ്ടാലും ആൾക്കാർക്ക് അങ്ങനെ തോന്നും. അവസാനം എണ്ണിയൊക്കെയുള്ള റിസൾട്ട് ഞാനല്ലേ അറിയൽ. അതുകൊണ്ട് പറയുകയാണ്, കാര്യം വലിയ സംഖ്യ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന
എല്ലാവരും കൊണ്ടുവരണം. 2000 നോട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിനേക്കാളും കൂടുതൽ കൊണ്ടുപോകാൻ വളരെ നല്ലത്. ഇല്ലെങ്കിൽ 500 നോട്ട് എത്രയും എടുക്കാം. അല്ലെങ്കിൽ അവരവരുടെ കഴിവനുസരിച്ച് എല്ലാവരും സംഭാവന ഉണ്ടെന്ന് തരണം. ഫാത്തിഹയും സൂറത്തുകളും നമുക്ക് അള്ളാഹുവിനോട് ദുആക്കണം. അള്ളാഹു തരമുള്ള അമലുകളും ദുആകളും ഒക്കെ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. قل عبد الله مسيارك നമ്മുടെ സജീവ പ്രവർത്തകനാണ് ഖത്തറിൽ. അള്ളാഹു തആല എല്ലാ രോഗവും ശിഫ നൽകട്ടെ. അദ്ദേഹത്തിനും നമുക്കും അവരെയും നമ്മളെയും മക്കൾക്കും കുടുംബങ്ങളിലുള്ളവർക്കും ഒക്കെയുള്ള എല്ലാ രോഗവും അള്ളാഹു സുഖപ്പെടുത്തി തരട്ടെ. സ്ത്രീകളുടെ കൂട്ടത്തിൽ പല രോഗമുള്ളവരുണ്ട് അള്ളാഹുവെ. ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ പല രോഗമുള്ളവരുണ്ട്. അതുപോലെ ബ്ലീഡിങ്ങിൻ്റെ രോഗമുള്ളവരുണ്ട്, വാർച്ചയുടെ രോഗമുള്ളവരുണ്ട്, അതുപോലെ പല രോഗമുള്ളവരുണ്ട്. അള്ളാഹു എല്ലാ രോഗവും സുഖപ്പെടുത്തണം റഹ്മാനെ. വളരെ ആളുകൾ ഉമ്മാൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് തയർക്കാനുള്ള പറഞ്ഞു. അള്ളാഹു പൂർണ്ണ സുഖം കൊടുക്കട്ടെ. ആശുപത്രി കിടക്കുന്നവരുണ്ട്, അള്ളാഹു തല സലാമത്താക്കട്ടെ. നമ്മളെ സ്ഥാപനത്തിന് ഒരുപാട് സേവനം ചെയ്ത ഒരാൾ ഖത്തറിൽ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ നമ്മളെ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു കുറ്റിയാടിയിൽ. ഫീസ് അടക്കാനും കഴിയാത്തതുകൊണ്ട് വളരെ പ്രയാസം പറഞ്ഞ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു എൻ്റെ അടുത്ത് വന്നിരുന്നു. അള്ളാഹു തല ആ കുട്ടികൾക്കും നമ്മളെ കുട്ടികൾക്കും ഒക്കെ അള്ളാഹു തല ഖൈറും ബർക്കത്തും കൊടുക്കട്ടെ. നമ്മളെ ഷമീർ സക്കാഫി വാരങ്കടവ് ക്യാൻസറിൻ്റെ രോഗമായിട്ട് നമ്മളെ സിറാജുലുദ്ദീൻ പഠിച്ചതാണ്. അങ്ങനെ ചികിത്സയൊക്കെ ചെയ്ത് നല്ല മാറ്റം വന്നിരുന്നു. ഇപ്പം പിന്നെയും ചെറിയ രോഗമുണ്ട് എന്ന് തന്നെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. നമ്മളൊരു സക്കാഫി നിസാർ സക്കാഫി എന്നാളെ പേരുന്നതിൻ്റെ ഓർമ്മ, ഷഹാമയിൽ അബുദാബിയിൽ അദ്ദേഹം ബോധമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. റമദാനായതിന് ശേഷം ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അള്ളാഹു തആല സലാമത്ത് ചെയ്യട്ടെ. ഷാ എല്ലാവരും ഇരുന്നോളി, നിന്നിട്ട് ബുദ്ധിമുട്ടണ്ട. ദ്വാരക്കാമൾ ദ്വാക്ക് മുമ്പായിട്ട് ഒരു 11 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന ദിക്ര് നല്ല മനസാന്നിധ്യത്തോടുകൂടി അള്ളാഹുവോട് മാപ്പിയോദിക്കുകയാണെന്നുള്ള ആ മനസാന്നിധ്യത്തോടുകൂടി 11 പ്രാവശ്യം ചെല്ലണം. മഴയില്ലാത്തത് കൊണ്ട് വെള്ളമില്ല, ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിലാണ്. ഒതുവെടുക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, അങ്ങനെ വീടുകളിലൊന്നും വെള്ളമില്ല. വലിയ ബുദ്ധിമുട്ടിലാണ് റമദാൻ മാസത്തിൽ. പള്ളികളിൽ വെള്ളമില്ല, സ്ഥാപനങ്ങളിൽ വെള്ളമില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്. നമ്മളുടെ ദോഷങ്ങൾ, നമ്മുടെ ദോഷങ്ങൾ നമുക്ക് മഴ കിട്ടുന്നതിന് തടസ്സമാവും. അതുകൊണ്ടാണ് എല്ലാ മഹാന്മാരും മൂസാ നബി അലൈഹിസ്സലാം അടക്കം മഴയില്ലാത്ത സമയത്ത് അള്ളാഹുവിനോട് ദ്വാരക്കോ. മൂസാ നബി ദ്വാരക്കാൻ പോയപ്പോൾ അള്ളാഹു തആല ഉത്തരം കൊടുക്കാതിരുന്നപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ച് എന്താ ഉത്തരം കിട്ടിയില്ല. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഏഷണി പറയുന്ന ആൾ, ഈ ആളുകളെ പരസ്പരം തെറ്റിക്കാൻ വേണ്ടി വർത്താനം പറയുന്ന ആളൊക്കെ ഏഷണി പറയാം. അങ്ങനെ ഏഷണി പറയുന്ന ആളുണ്ട്, അതുകൊണ്ടാണ് ദ്വാക്ക് ഉത്തരം തരാത്തത്.
മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, എന്നാ പിന്നെ അയാളെ പേര് പറ, ഞാൻ അയാളെ പുറത്താക്കാം, നമ്മളെ കൂട്ടുന്ന പുറത്താക്കാണ്. അപ്പോൾ അള്ളാഹ് പറഞ്ഞേരം, ഞാനൊരു ഏഷണി പറയുന്നവനാവൂലേ, ഇന്നോ ഏഷണി പറയുന്നവനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ നിങ്ങളെ കൂടുന്ന അയാളെ പുറത്താക്കൂലേ. അപ്പോൾ പിന്നെ എന്തായി, ഞാനൊരു ഏഷണി പറയുന്ന ആളായില്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അള്ളാഹിനോട് മാപ്പ് പറഞ്ഞ ആളാണ്, എല്ലാവരും എന്നോട് മാപ്പ് പറഞ്ഞ ആളാണ്. അപ്പോൾ എല്ലാവരും കൂടി മാപ്പ് പറഞ്ഞു. അപ്പോൾ അള്ളാഹു തരം മഴ കൊടുത്തു. അപ്പോൾ മഴ കിട്ടാനുള്ള ഏറ്റവും വലിയ സംഗതി അള്ളാഹിനോട് മാപ്പ് പറയലാണ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലാദീ, നല്ല മനസ്സാൻ്റെ ചോട്ടോ പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് നമുക്കത് വരക്കണം. കുഞ്ഞോം നമ്മുടെ മജീഹാദിയുടെ ബന്ധു ആർവി ഇബ്രാഹിം കുഞ്ഞോം എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോലും, അള്ളാഹു താല ഇന്ന് മരിച്ചാണ്. അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ ഒക്കെ പൊന്നും സന്തോഷം കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. റമദാൻ മാസത്തിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. ഒരു ചെറിയ സംശയം ചോദിച്ചിട്ടുണ്ട്, പ്ലെയിനിൽ പോകുന്നവർ ചിലർ നിസ്കാരം ഒഴിവാക്കുന്നു, എങ്ങനെ നിസ്കരിക്കണം? പ്ലെയിനിൽ പോകുന്നവർ നിസ്കാരം ഒഴിവാക്കേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. ഞാൻ ഏകദേശം ഒരു 1989-90 മുതൽക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 29 കൊല്ലമായിട്ട് ഞാൻ പ്ലെയിനിൽ പോകുന്നുണ്ട്. ഒരൊറ്റ നിസ്കാരം പ്ലെയിനിൽ പോയ വകയിൽ ഞാൻ കളാക്കിയിട്ടില്ല, കൃത്യമായി നിസ്കരിച്ചിട്ടുണ്ട്. ഒരൊറ്റ നിസ്കാരം ഞാൻ ഇരുന്നിട്ട് നിസ്കരിച്ചിട്ടില്ല, നിന്നിട്ട് തന്നെയാണ് നിസ്കരിച്ചത്. പ്ലെയിനിൽ നിന്ന് ഖിബില മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. അറേബ്യയിലേക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ പ്ലെയിന് പോകുന്നത് തന്നെ ഏകദേശം ഖിബിലക്ക് അനുസരിച്ചാണ്, കുറഞ്ഞ മാറ്റേ ഉണ്ടാവുള്ളൂ. പ്ലെയിനിൽ ഏത് അടിച്ചു നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും, ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പം നിന്നിട്ട് തന്നെ നിസ്കരിക്കാൻ സാധിക്കും. നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്നിട്ട് നിസ്കരിക്കാം. ഒരാൾക്ക് നിന്നിട്ട് നിസ്കരിക്കാൻ ഒന്നേൽക്കും കഴിയുമില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാൻ വകുപ്പുണ്ട്. ഏതായിരുന്നാലും നിസ്കരിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പം പ്ലെയിനിൻ്റെ നേരെ ബാലിൻ്റെ ഭാഗത്ത് കുറച്ച് ഇടത്തോട്ട് ചെരിഞ്ഞ് നിന്നാൽ ഖിബില റെഡിയായിരിക്കും. അപ്പോൾ അങ്ങനെയും നിസ്കരിക്കാൻ പറ്റും. ചില പ്ലെയിനിൽ നിസ്കരിക്കാൻ സമ്മതിക്കൂല. അതിന് ആദ്യം തന്നെ അവരോട് സമ്മതം ചോദിക്കാനൊന്നും പോരുത്, നമ്മളങ്ങ് തുടങ്ങണം നിസ്കാരം. നിസ്കാരം തുടങ്ങിയാൽ പിന്നെ എന്താക്കാനാണ്, ഒന്നും ചെയ്യാനാവില്ല. നിസ്കരിക്കുക കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനൊന്നും പറ്റില്ല അറിയാം, ആയിക്കോട്ടെ നമുക്ക് പിന്നെ പറയാം, നമ്മളൊന്നും മിണ്ടാണ്ട് നേച്ചാൽ മതി, അതിനൊന്നും പ്രതികരിക്കാൻ പോകാണ്ട് നേച്ചാൽ മതി. അങ്ങനെയും ഞാൻ ഒരുപാട് നിസ്കരിച്ചിട്ടുണ്ട്. പൊതുവിൻ്റെ കാര്യത്തിൽ പ്ലെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ, ഞാൻ അധികവും പ്ലെയിനിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ നിസ്കാരം കുടുങ്ങാത്ത നിലക്കുള്ള ടിക്കറ്റാണ് എടുക്കുക. അതിൽ ചിലപ്പോൾ ഒരു 100, 200, 1000, 2000 കൂടിയാൽ തിരക്കുകളില്ല, നിസ്കാരം കലാകാത്ത നിലക്കുള്ള പ്ലെയിൻ ഉണ്ടാവുമല്ലോ. നിസ്കാരത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന നിസ്കാരം സുബ്ഹിയാണ്. ബാക്കിയുള്ള നിസ്കാരമൊക്കെ നമുക്ക് ജമാക്കിയിട്ട് പരസ്പരം ഒപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും, ഏകദേശം നിസ്കാരം ഒപ്പിച്ചു കൊണ്ടുപോകും. ചിലത് ഒപ്പിച്ചു കൊണ്ടുപോകാൻ പ്രയാസം ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുബിഹി. അതുകൊണ്ട് സുബിഹി നിസ്കാരം കുടുങ്ങാത്ത നിലക്ക് പ്ലെയിനിൻ്റെ ടിക്കറ്റ് എടുത്താൽ പ്രശ്നങ്ങൾ ഏകദേശവും ഉണ്ടാവില്ല. നമുക്ക് ജമാക്കിയിട്ടും നിസ്കരിക്കും, പിന്നെ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ സുബിഹി കുടുങ്ങാത്ത ടിക്കറ്റ് എടുക്കുക. അങ്ങനെ ആയാൽ നമുക്ക് വലിയ കാര്യം കിട്ടും, നിസ്കാരം മര്യാദയ്ക്ക് നിസ്കരിക്കാം. അത് കുടുങ്ങാത്തതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് പ്ലെയിനിന് എയർപോർട്ടിൽ നിസ്കരിക്കാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ വന്നിറങ്ങിയിട്ട് നിസ്കരിക്കാം. അതിന് ജമ്മു കസറിൻ്റെ നിയമമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും പഠിച്ച കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ഇനി അഥവാ സുബിഹിക്ക് കുടുങ്ങിയാൽ, അങ്ങനെ കുടുങ്ങിയാൽ പല സമയമുണ്ട്, സുബിഹി നിസ്കരിക്കണം. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ സൗദിയുടെ പ്ലെയിനാണെങ്കിൽ ചിലപ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വരെ സൗകര്യം ഉണ്ടാവും, വേറെയുള്ള പ്ലെയിനും ചിലപ്പോൾ അങ്ങനെ സൗകര്യം കിട്ടില്ല. അപ്പോൾ നമ്മൾ നിസ്കാരം എന്തായാലും കൊണ്ടാകാൻ പറ്റില്ല. ഇനി ഒരു നിലക്കും നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനസ്സിലെങ്കിലും നടത്തണം ആ സമയത്ത് നിന്നാണല്ലോ. അല്ലെങ്കിൽ നിസ്കാരകനെ കഥാക്കുക, നിസ്കാരം കഥാക്കാൻ ഒരു വകുപ്പില്ല. അപ്പോൾ കഴിയുന്നതും ക്രിബിലൊക്കെ തിരിഞ്ഞ് തന്നെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നിസ്കരിക്കുക. ഇല്ലെങ്കിൽ അല്ലാത്ത നിലക്കെങ്കിലും അതിന് സാധിക്കുന്നില്ലെങ്കിൽ, ഒരു നിലക്കും സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുമ്പോൾ നിസ്കരിക്കണം. എന്നിട്ട് വേണമെങ്കിൽ ആ നിസ്കാരം പിന്നീട് മടക്കിയും നിസ്കരിക്കാം. ഏതായിരുന്നാലും നിസ്കാരത്തിൻ്റെ വക്കത്തിൽ നിസ്കരിക്കാതിരിക്കുക എന്ന ഒരു സംഭവം ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നിസ്കാരം ശരിക്കും നിസ്കരിക്കണം. ഞാൻ ഈ 29 കൊല്ലം എത്രയോ ഒരു കൊല്ലത്തിൽ എത്രയോ കൂടുതൽ പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഇന്ന് വരെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പഠിച്ചവൻ മരിക്കുന്നതിനെയും അത് തുടരാൻ തൗഫീഖ് ചെയ്യട്ടെ. ഒരു നിസ്കാരവും പ്ലെയിനിലായതുകൊണ്ട് ഖളാക്കിയിട്ടില്ല. ഇനി അഥവാ ചിലപ്പോൾ സുബി ഒരു 4 മണിക്കൊക്കെ സുബിയാകാണ്. അപ്പോൾ നമ്മൾ കയറുന്നത് ചിലപ്പോൾ 12:30-1 മണി സമയത്താണ്. എന്നാ വെച്ചാൽ വധു എടുത്തിട്ട് ആ വധു മുറിയാതെ സൂക്ഷിക്കും. സുബിൻ്റെ സമയം വരെ മുറിയാണ്ട് സൂക്ഷിക്കും. സുബി മനസ്സിലാക്കാൻ ശരിക്കും നോക്കിയാലും ഇങ്ങനെ പൊട്ടി വിളിരുന്നത് കാണാം. നിസ്കരിച്ചതിന് ശേഷം അതുവരെ ഒതു മുറിയാതെ സൂക്ഷിക്കും, ശ്രദ്ധിക്കും. ഇനി അഥവാ വല്ലപ്പോഴും ഒതു മുറിഞ്ഞു പോയാൽ പ്ലെയിനിൽ നമുക്ക് ബാത്റൂമിൽ പോയിട്ട് ഒതു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഒതു എടുത്തു ഞാൻ നിസ്കരിച്ച സന്ദർഭങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് നമ്മൾ നിസ്കാരം തന്നെ ഒരു ചെറിയ സംഗതിയായിട്ട് കാണരുത്. നിസ്കരിക്കാത്ത ഒരു ദിവസം, 5 നേരം കൃത്യമായി നിസ്കരിക്കാത്തൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നന്നായിട്ട് നമ്മൾ ഉറപ്പിച്ച് മുന്നോട്ട് പോകണം. അള്ളാഹു തന്നെ നമുക്ക് എല്ലാവർക്കും കൃത്യമായി നിസ്കരിക്കാനും നിസ്കാരം ഖുശൂഓടുകൂടെ നടത്താനും അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 11 ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം.
അസ്തഗ്ഫിറുല്ലാഹൽ അസീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അസീം. മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ വതൂബു ഇലൈഹി. ഒരു മൂന്ന് സലാത്ത് കൂടി. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് ചൊല്ലണം. ഒരു കുട്ടി, ചെറിയൊരു കുട്ടീനെ ഇപ്പോഴും ഒന്ന് കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, തീരെ മൂത്രം പോകുന്നില്ല, ഭയങ്കര പ്രയാസം. അള്ളാഹു ആ കുട്ടിക്ക് പൂർണ്ണ സലാമത്ത് കൊടുക്കും. അതുപോലെ വളരെ പ്രയാസമുള്ള ചില രോഗങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഉണ്ട്. അള്ളാഹ് സ്വന്തം കുട്ടിയുടെ കയ്യിൽ നിന്ന് ആയുധത്തിൽ അബദ്ധത്തിൽ ആയുധം കൊണ്ട് കണ്ണിൽ തട്ടിയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന കുട്ടിയുടെ അള്ളാഹു തആല ആ കുട്ടിക്ക് നല്ല കാഴ്ച കൊടുക്കട്ടെ. അതുപോലെ പല ആളുകളും പല സംഗതികൾക്ക് വേണ്ടിയും ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞത് നേരത്തെ ഉണ്ട്. അതിൽ ജയിലിൽ കുടുങ്ങിയവരുണ്ട്. അതുപോലെ നമ്മൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് വലിയ കുറേ കാര്യം ശരിയാനുണ്ട്. അള്ളാഹു ദുഃഖാക്ക് ഉത്തരവൊക്കെ തരും. നമ്മൾ താണുകയാണ് പറയും, നമ്മുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ആമീൻ പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്ന ആളുണ്ടെങ്കിൽ ഓടി തരും. നമ്മളെ സപ്തദിന പ്രഭാഷണത്തിൻ്റെ വയലിൽ ഞാൻ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അസുഖം കൊണ്ട് ഭർത്താവായ ആൺകുട്ടി വല്ലാതെ പ്രയാസപ്പെടുന്നു. അപ്പം അത് കല്യാണം കഴിച്ച് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം അന്ന് ഇതുപോലെ തന്നെ നാരിയ സലാത്തിയിലിട്ടാണ് ദ്വാരിപ്പിച്ച അലഹമ്മദില്ല. ആ കുട്ടി പിറ്റേ ദിവസം നമ്മൾക്ക് വയത് വന്നു, രോഗമെല്ലാം പഠിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളെ കൂടുതൽ ആരാണ് ദ്വാക്ക് ഉത്തരം കിട്ടുന്നവരെന്ന് അറിയില്ല. അതുകൊണ്ട് എല്ലാവരും നല്ല ഇഖ്ലാസോട് ആമീൻ പറയുക. മൂന്ന് നാരിയത്തു സലാത്ത് ഇവിടെ ഇന്ന് പറഞ്ഞ കുറേ രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടിയ രോഗങ്ങൾ, വിഷമങ്ങൾ, ആ രോഗങ്ങളെല്ലാം രോഗമുള്ളവർക്ക് അള്ളാഹു തആല മാറ്റിക്കൊടുക്കണം. നമ്മളെ രോഗവും നമുക്കും മാറ്റിത്തരണം. എല്ലാ രോഗവും മാറ്റി നല്ല ആരോഗ്യം അള്ളാഹു തആല മരിക്കുന്നത് വരെ നല്ല ആരോഗ്യം നമുക്ക് എല്ലാവർക്കും അള്ളാഹു തആല തരണം. അതോടുകൂടെ അള്ളാഹു നിസ്കാരത്തിനും ഖുശൂഇനെ തരണം, അമൽ ഇഖ്ലാസിനെ തരണം, മനസ്സല്ല അള്ളാഹു തആല നന്നാക്കി തരണം. നമ്മളെ ഈ റമദാനോടുകൂടി അള്ളാഹു നന്നാക്കി തരണം. നമുക്ക് നല്ല മഴയും അള്ളാഹു തആല തരണം. ഒരു മൂന്ന് നാരിയത്ത് സലാത്ത്. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ارحم الراحمين يا رب. ഞങ്ങളെ കുട്ടികൾ ഞങ്ങളൊരു താൽക്കാലിക ഷെഡ് ഉണ്ടാക്കിയിട്ട് അവർ പഠിക്കുകയാണ്. അവർക്ക് പഠിക്കാനുള്ള നല്ല ബിൽഡിങ് അൽഹംദുലില്ലാ പാസ്സായിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ നമ്മളെ കയ്യിലും എത്തിയിട്ടില്ല. നല്ല ഒരു ബിൽഡിങ്, ഒരു കോടി റുപ്യേൻ്റെ മേലെ ഉള്ള ഒരു ബിൽഡിങ് പാസ്സായതുണ്ട്. അത് കൈക്ക് കിട്ടിയിട്ടില്ല. അത് നീ എളുപ്പമാക്കി തരണം റഹ്മാനെ, അത് വളരെ പെട്ടെന്ന് നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. അതുപോലെ ഞങ്ങൾക്ക് സിറാജുൽ ഹുദക്ക് പല സ്ഥലത്തും പല കോമ്പൗണ്ടിലും പല സ്ഥലത്തും പല പണിയും തുടങ്ങേണ്ടതുണ്ട്. ആദാപുരത്തുണ്ട്, അതുപോലെ കുറ്റ്യാടിയുണ്ട്. സ്ഥലങ്ങൾ ചിലതൊക്കെ അവിടെയൊക്കെ കിട്ടാനുണ്ട്, കിട്ടേണ്ടതുണ്ട്. അതൊക്കെ നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗികളുണ്ട്, രോഗങ്ങളൊക്കെ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. ഹംദൈ വഫി നഅമഹു കാഫു മസീദ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വ ഹബീബിക സയ്യിദിനാ മുഹമ്മദ്
على آل وصحاب سيدنا ومولانا محمد أرحم الراحمين يا ربي ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും സദഖ ചെയ്തതും കൊടുത്തതും വാഗ്ദത്തം ചെയ്തതും ഇന്നുവരെ ഞങ്ങൾ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും നീ കബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ അമലുകൾക്കൊക്കെ ഒരുപാട് ന്യൂനതകളും പോരായ്മകളും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതെല്ലാം നീ പരിഹരിച്ചു തരണം റഹ്മാനേ. അള്ളാഹുവേ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഇന് കിട്ടുന്നില്ല. പല വിചാരങ്ങളും ശൈത്താൻ ഞങ്ങളെ കാൽവിൽ കൊണ്ടുവരുന്നു. ശൈത്താൻ്റെ സെറിൽ ഞങ്ങളെ ഒന്ന് കാക്കണം റഹ്മാനെ. നിസ്കാരത്തിൽ ഖുശൂഇനെത്തരണം റഹ്മാനെ. നിന്നെ ആലോചിച്ചും നിൻ്റെ ദിക്റും നിൻ്റെ ഖുർആനോത്തും തസ്ബീഹും അതിൻ്റെ അർത്ഥവും ഒക്കെ ആലോചിച്ച് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് നോക്കി വേറെ ചിന്തകളൊന്നും കടക്കാത്ത നിനക്ക് നിൻ്റെ മഹാന്മാർ നിസ്കരിച്ച നിസ്കാരം, ആ ഒരു നിസ്കാരത്തിന് നീ തൗഫീഖ് തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നിസ്കാരത്തിൽ ഖുശൂഇനെത്തരണം റഹ്മാനെ. നിസ്കാരത്തിൽ ഖുശൂഇനെത്തരണം റഹ്മാനെ. എല്ലാ തൗഫീഖും കൊടുക്കുന്നവൻ നീയല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങളത് ആക്കി ഉത്തരം തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഏത് പ്രവർത്തിക്കുന്നുണ്ടോ ഏത് വാക്ക് പറയുന്നുണ്ടോ അതൊക്കെ നിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിൽ കിബിർ എഴുജുബ് റിയാവ് ഹസദ് അമല് ഹിറുസ് വിദേത്ത് ശഹവത്ത് ഒതബ് വൈരാഗ്യം വിദ്വേഷം അഹങ്കാരം അസൂയം തുടങ്ങിയ ഒരു രോഗവും ഞങ്ങളെ കൽബിൽ ചേരാതെ, ഞങ്ങളെ കൽബ് നിൻ്റെ സ്വാലിഹീങ്ങൾ ആരിഫീങ്ങൾ ഔലിയാക്കളെ കൽബ് നീ ശുദ്ധിയാക്കിയതുപോലെ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ കൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് ഹലാലായതുകൊണ്ട് നീ മതിയാക്കണം റഹ്മാനെ. ഹറാമ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാതെ ഹലാല് കൊണ്ട് ഞങ്ങൾക്ക് നീ ഐശ്വര്യം തരണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് ഹലാലായത് നീ തരുമ്പോൾ നിനക്ക് നന്ദി എന്ന നിലക്ക് ധാരാളം ഞങ്ങൾ ആഖിറത്തിന് വേണ്ടി ചെലവഴിക്കാനും നീ ഭാഗ്യം തരണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സുകളുണ്ടോ ഏത് തൊഴിലുകളുണ്ടോ ഏത് കൃഷികളുണ്ടോ ഏത് പഠിക്കുന്നവർ പഠിക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ ചികിത്സിക്കുന്നവർ ചികിത്സിക്കുന്നവരുണ്ടോ ഏത് മൈഷത്തിൻ്റെ വൈതേടുന്നവരുണ്ടോ എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണം റഹ്മാനെ. സർവ സെറുകളും മുസീബത്തുകളും നീ കാക്കണം റഹ്മാനെ. കച്ചവടം ചെയ്യുന്നവർക്ക് നഷ്ടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. കടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. എന്ത് കടങ്ങളുണ്ടോ കടപ്പാടുകളുണ്ടോ അത് പെട്ടെന്ന് വീട്ടാൻ നീ തൗഫീഖ് തരണം റഹ്മാനെ. അള്ളാഹുവേ കടത്തിൽ വലഞ്ഞു പോയവരെ നീ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ കടത്തിൽ വലക്കരുത് റഹ്മാനെ. അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ ഞങ്ങളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ച മോമിനികളും മോമിനാത്തുകളും ഞങ്ങളെ വയതിന് പങ്കെടുത്തവർ ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ അള്ളാഹുവേ ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ സഹായിച്ച നല്ല വ്യക്തിയടക്കം എല്ലാവരും ഖബറിലും നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ നിൻ്റെ ദീനിനെ സഹായിച്ച ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഖബറിൽ നീ ഞങ്ങൾ ഓതിയതിൻ്റെ പ്രതിഫലം പോലെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെയോ ഞങ്ങളെയോ ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും ഞങ്ങൾക്കും നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. ഇന്ന് മരിച്ചവർ മുതൽ മുമ്പ് മരിച്ചവരോ ആര് ഞങ്ങളിൽ നിന്ന് മരിച്ചവരുണ്ടോ എല്ലാവർക്കും നീ മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളാരെയും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ പേരോട് നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ തീരെ സുഖമില്ലാതെ കിടന്നിട്ട് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞു ജ്യേഷ്ഠം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രോഗവും നീ സുഖപ്പെടുത്തി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ ആര് എവിടെയുണ്ടോ ആശുപത്രിയിൽ കിടക്കുന്നവർ വീട്ടിൽ കിടക്കുന്നവർ അള്ളാഹുവേ തീരെ ബോധമില്ലാതെ കിടക്കുന്നവർ റബ്ബേ മൂക്കിൽ പൈപ്പിട്ട് കിടക്കുന്നവർ ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പല രോഗികളുടെ നീ ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ പറയുന്ന ഞങ്ങൾക്കെല്ലാം ചെറിയ ചെറിയ രോഗങ്ങൾ പലതും ഉണ്ട്. ആ രോഗങ്ങളൊക്കെ നീ പൂർണ്ണമായി സുഖപ്പെടുത്തി തരണം റഹ്മാനെ. ഹാർട്ടിനോ കിഡ്നിക്കോ കരളിനോ മജ്ജക്കോ അതുപോലുള്ള കാര്യങ്ങൾക്കോ ഒരു വിഷമവും ഞങ്ങൾക്കൊരു രോഗവും നീ തന്നേക്കരുത് റഹ്മാനെ. അള്ളാഹുവേ രോഗം കൊണ്ട് വിദേശത്തു നിന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ പല രോഗമുള്ളവരുണ്ട്. വലിയ പ്രയാസം വരുമോ അത് പേടിക്കുന്നവരുണ്ട്. എല്ലാ രോഗങ്ങളും നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ ഏത് പെൺകുട്ടികൾ ഏത് സഹോദരിമാർ ആര് എന്ത് രോഗമുണ്ടോ നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. എന്ത് വേദനകളുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവേ ഏത് മാനസിക രോഗമുള്ളവരുണ്ടോ ചെറുപ്പക്കാർ കുട്ടികളും അല്ലാത്തവരും എല്ലാ രോഗവും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ചർമ്മരോഗമുള്ളവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. ശരീരത്തിൻ്റെ ഏത് അവയവങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ.
കാഴ്ചക്കുറവുള്ളവർ, കേൾവിക്കുറവുള്ളവരിൽ, കാലിന് ശക്തി കുറഞ്ഞവർ, കൈക്ക് ശക്തി കുറഞ്ഞവർ, അള്ളാഹുവെ ഓർമ്മശക്തി കുറഞ്ഞവർ എല്ലാം നീ തന്നെ പരിഹരിച്ച് തരണം റഹ്മാനെ. ഞങ്ങൾക്ക് നല്ല ഓർമ്മശക്തി തരണം റഹ്മാനെ. നീ ഓർമ്മശക്തി തരാ, അത് നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിന് കഴിയൂല. നീ നല്ല ഓർമ്മശക്തി തരണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എല്ലാ തെറ്റുകുറ്റങ്ങളും എല്ലാ കറകളും കഴിയത്തരണം റഹ്മാൻ. ഈ റമദാൻ മാസം നിൻ്റെ ഹബീബായ നബിതങ്ങൾക്ക് ഉമ്മത്തുകൾക്ക് വലിയ കാരുണ്യം ചൊരിക്കുന്ന മാസം, ദോഷങ്ങളൊക്കെ നീ മാപ്പ് കൊടുത്ത് രക്ഷപ്പെടുത്തുന്ന മാസം. അള്ളാഹുവെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കണം റഹ്മാൻ. ഞങ്ങളിലോ ഞങ്ങളുടെ ഉമ്മബാപ്പമാരിലോ ഞങ്ങളെ സ്നേഹിച്ച ഏത് ജനങ്ങൾ എന്ത് തെറ്റുവന്ന് പോയവരുണ്ടോ, എത്ര വലിയ തെറ്റായാലും ചെറിയ തെറ്റായാലും യജമാനനായ നിന്നോട് ചെയ്ത തെറ്റൊക്കെ വലുത് തന്നെയാണ് അള്ളാ. ഞങ്ങൾ നിൻ്റെ മുമ്പിൽ സമ്മതിച്ചു പറയുന്നു, ഞങ്ങൾ ആരും തെറ്റിയാത്തവരല്ല. ഒരുപാട് തെറ്റുകൾ രഹസ്യമായും പരസ്യമായും പലപ്പോഴും ചെയ്തു പോയവരറിഞ്ഞും അറിയാതെയും അതൊക്കെ നിനക്കറിയാം. ഞങ്ങൾ മറന്നാലും നിനക്ക് മറന്നിയില്ല, നിന്റെ മലക്കുകൾ എഴുതി വെച്ചതാണ്. അതൊക്കെ ഞങ്ങളുടെ വീടുകളിൽ നീ റമദാനിൽ നീ മയച്ചു കളയണം റഹ്മാനെ, നീ മയച്ചു കളയണം റഹ്മാനെ. ഞങ്ങളെ ഏറ്റവും വിചാരണ ചെയ്ത് കശക്കരുത് റഹ്മാനെ, ഞങ്ങളെ അതാപാക്കരുത് റഹ്മാനെ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനെ, മാപ്പാക്കളും റഹ്മാനെ. പൂർണ്ണമായി ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാവർക്കും മാപ്പാക്കിട്ടുള്ള റഹ്മാനെ. അള്ളാഹുവെ നാഫിആയ ഇൽമിനെ ഞങ്ങൾക്കും ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഞങ്ങളെ മക്കൾക്കും പരമ്പരകൾക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ശിഷ്യ പരമ്പരകൾക്കും നീ ഏറ്റിത്തരണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിച്ച് ബിരുദമെടുത്ത് ഹിഫ്ളു ഖുർആൻ മനഃപ്പാഠമാക്കിയും ഖുർആൻ മനഃപ്പാഠമാക്കിയും അല്ലാതെയും ഒക്കെ ബിരുദമെടുത്ത് ചെറുപ്പക്കാരായ കുട്ടികളുണ്ട്, അവർക്കൊക്കെ നീ ഹൈറായ സേവനത്തിനുള്ള അവസരങ്ങൾ കൊടുക്കണം റഹ്മാനെ. നല്ല സ്ഥലങ്ങളിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിൽ ആരുണ്ടോ, ഏത് പ്രയാസമുള്ളവരുണ്ടോ, ഞാൻ പറയേണ്ട നിനക്കൊക്കെ അറിയല്ലോ, എന്ത് പ്രയാസം ഞങ്ങൾക്കുണ്ടോ അതൊക്കെ നീ നീക്കിത്തരണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾ നിൻ്റെ ദീനിന് വേണ്ടി പലരോടും സംഭാവനകൾ വാങ്ങും, പലതും പറയും, അങ്ങനെ വാങ്ങിയിട്ട് പല കാര്യവും ഞങ്ങൾ ഉദ്ദേശിക്കും, അവരോട് വാക്ക് പറയും, അതൊക്കെ ഞങ്ങൾക്ക് പാലിച്ച് പൂർത്തീകരിച്ച് ആഹൃത്തിലെത്തുമ്പോൾ അവർ ഞങ്ങളെ പിടികൂടാത്ത നിരക്ക്